അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان سيدنا ومنجينا ومرشدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالت لأخته قصيه فبصرت به عن جنب وهم لا يشعرون. وحرمنا عليه المراضع من قبل فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون. فرددناه إلى أمه كي تقر عينها ولا تحزن ولتعلم أن وعد الله حق ولكن أكثرهم لا يعلمون. صدق الله صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ഏറെ ബഹുമാന്യരും ആദരണീയരുമായ ഉസ്താദ് ഹുസൈൻ റഹ്മാനി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതും പിരിഞ്ഞു പോകുന്നതുമൊക്കെ അവനെ തൃപ്തിപ്പെട്ട രീതിയിലാക്കി മാറ്റി തീർക്കട്ടെ. നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരും നമ്മുടെ ബന്ധുക്കളും ജീവിച്ചിരിക്കുന്നവരുമായ സർവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ, അമ്പിയാക്കളുടെ ഉലിയാക്കളുടെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ. ഇന്ന് റജബ് മാസത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റജബ് മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മാസം വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് ഹദീസുകളിൽ വരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ വ വഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ. അള്ളാഹുവേ, പരിശുദ്ധമായ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ.
അപ്പൊ പ്രത്യേകമായി അള്ളാഹു ബർക്കത്ത് ചെയ്യാൻ തെരഞ്ഞെടുത്തൊരു മാസമാണ്. ആ ബർക്കത്ത് ചെയ്യപ്പെടുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബത്ത് മുഴുവനും അങ്ങനെ അവർ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം കാലങ്ങളായി മഹാന്മാരൊക്കെ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് റജബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാം, അത് നമ്മൾ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. റജബായതുകൊണ്ട് തുടക്കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. റജബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജ് നടന്ന മാസമാണ് എന്നത് തന്നെയാണ്. എന്താണ് മിഅ്റാജിന്റെ പ്രത്യേകത? മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു തവണ മാത്രം സംഭവിച്ച എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറഞ്ഞാൽ അത് മാസിവൽ ബാരി എന്നാണ്. അള്ളാഹു അല്ലാത്തതൊക്കെ ലോകമാണ്, അല്ലാത്തതൊക്കെ ലോകമാണ്. അങ്ങനെയാണ് മഹാന്മാരൊക്കെ ലോകത്തിന്റെ നിർവചനം പറഞ്ഞിട്ടുള്ളത്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ എന്നൊന്നും അർത്ഥം അതിനില്ല. കാരണം മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ മനുഷ്യരൂപം കൊണ്ടിട്ടുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്ര ആദ്യമുണ്ടായവരൊന്നുമല്ല. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്, ഭൂമിയിലുണ്ട്, ഭൂമിയിലല്ലാത്തിടത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് ചോദിക്കുന്നത് പോലും ആരോടാണ്? മലക്കുകളോടാണ്. അപ്പോ മലക്കുകളിവിടെ ഉണ്ട് നേരത്തെ. ആ സമയത്ത് തന്നെ ഷെയ്ത്താനുണ്ട് എന്നും കാണാം. അപ്പൊ ഷെയ്ത്താനുണ്ട്, ഇബ്ലീസ് ഉണ്ട്, അവൻ ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് അഭിപ്രായം. അപ്പൊ ജിന്നുകളുണ്ട്. മനുഷ്യന് മുമ്പ് ഭൂമിയിൽ തന്നെ മറ്റു പല ജീവജാലങ്ങളും ജന്തുക്കളും ഒക്കെ ജീവിച്ചിരുന്നു എന്നാണ് ശാസ്ത്രം പോലും പറയുന്നത്. മനുഷ്യൻ അത്ര ആദ്യകാലത്ത് വന്ന ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നർത്ഥം. പക്ഷേ അള്ളാഹു ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനു ശേഷം ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമുണ്ട്. ആ സംഭവിച്ച കാര്യം അത് നടന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്. അതെന്താണ്? അത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാള്, ഒരു വ്യക്തി അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയി എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹുവിനോട് സംസാരിച്ചു എന്നതാണ്. സംസാരിക്കാൻ അള്ളാഹുവിനോട് പ്രവാചകന്മാരിൽ പലരും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല. കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ചിലരൊക്കെ. ഇപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ എനിക്കൊന്ന് കാണണം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അങ്ങനെ ആ സംസാരത്തിന്റെ ശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിന്റെ അടുക്കൽ പോയി. ദീർഘമായ ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ വിശദീകരണം ഖുർആൻ പറയുന്നിടത്ത് കാണാം. ഒരിക്കൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ മോഹം പറഞ്ഞു എന്ന്. അപ്പൊ അള്ളാഹു ഒരു പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു എന്നാണ്. ആ പർവ്വതത്തിലേക്ക് നോക്കിയപ്പോൾ അള്ളാഹുവിന്റെ തജല്ലിയാത്തിൽപ്പെട്ട ഏതോ ഒരു അംശം അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും ഫഹറ മൂസ സഈഖ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായിട്ട് വീണുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസ നബി വളരെ ശക്തനാണ്, വലിയ ശക്തിയായിരുന്നു മൂസ നബി അലൈഹി സ്വലാമിനെ എന്ന് കാണാൻ കഴിയും. വലിയ ശക്തിയായിരുന്നു. ഒരൊറ്റടിക്ക് ഒരാളെ കൊന്നിട്ടുണ്ട് മൂസ നബി അലൈഹി സ്വലാം. വലിയ ശക്തിയാണ്, ശാരീരികമായിട്ട് നല്ല പവർ ഉണ്ടായിരുന്ന ആളായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ച അഞ്ചാളുകളിൽപ്പെട്ട ഒരാളാണ് ആര്? മൂസാ നബി അലൈഹിസ്സലാം. ആ അഞ്ചാളുകൾക്ക് ശേഷമേ മറ്റെല്ലാ കാര്യങ്ങളും വരുന്നുള്ളൂ. ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് പോലും അള്ളാഹുവിനെ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാകാശങ്ങളും കടന്നിട്ട് അവിടെ പോയി അള്ളാഹുവിനെ കണ്ടു സംസാരിച്ചു. പരിശുദ്ധമായ നിസ്കാരം ഒരു സമ്മാനമായിട്ട് വാങ്ങിയിട്ട് തിരിച്ചു വന്നു. ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്ത് അതെന്താണ്? എന്താണ്? ഏതാ? ഖുർആനാണ്. അത് ഖുർആനാണ്. അതെന്തുകൊണ്ടാ ഖുർആൻ ആകുന്നത്? അത് ഖുർആനാകാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹിന്റെ കലാം അള്ളാഹിന്റെ ഒരു സിഫാത്താണ്. അള്ളാഹിന്റെ സിഫത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ കലാം. നമ്മളിപ്പോ ഇന്ന് കാണുന്ന പരിശുദ്ധമായ ഖുർആനിലുള്ള അക്ഷരങ്ങൾ അല്ല എന്ത് ഖുർആൻ എന്ന് പറയുന്നത്? അത് അദ്ദാലു അലാ കലാമില്ല. അള്ളാഹുവിന്റെ കലാമിന്റെ മേൽ മനുഷ്യർക്കറിയാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് എന്ത്? പരിശുദ്ധമായ ഖുർആൻ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിനെ താങ്ങാൻ കഴിയ മനുഷ്യന്, മനുഷ്യനെന്ന് പറഞ്ഞാൽ വലിയ ദുർഭരനാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ. നല്ല ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ പകുതി കേട്ടിട്ട് പിന്നെ എവിടെയും പോയി പറഞ്ഞിട്ട് നിന്നെ പ്രശ്നത്തിലാക്കരുത്. ഖുർആനിനെ, അള്ളാഹുവിന്റെ കലാമിനെ ഒരു മനുഷ്യനിലേക്ക് അതിന് താങ്ങാൻ കഴിയുക എന്നത്, അത് ഇപ്പൊ നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് അള്ളാഹു എന്ന സൃഷ്ടാവിന്റെ കലാമിനെ നൽകുന്ന സന്ദർഭത്തിൽ അതിനെ താങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ചില പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഒരുക്കിയിട്ടാണ് ഖുർആനിനെ ഈ പുണ്യ നബിയിലേക്ക് അള്ളാഹു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം കുറെ കാലങ്ങൾക്ക് മുമ്പ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം എടുത്ത് ശുദ്ധീകരിച്ചു എന്ന് കാണാം. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായ ധ്യാനത്തിലൂടെ ഒരുപാട് കഴിവുകൾ നേടിയെടുക്കുന്നു. ഹിറ ഗുഹയിലെ ജബലിന്നൂർ പർവ്വതത്തില് ഉച്ചസ്ഥായിയിൽ അള്ളാഹുവിന്റെ റസൂൽ പോയിട്ട് കുറെ ദിവസം ഇരുന്ന് ധ്യാനമെടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ശക്തി സംഭരിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുപിടിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ. എന്തിനാണ് ഇതൊക്കെ? അള്ളാഹുവിന്റെ റസൂലിലേക്ക് അങ്ങനെ ഒരു ശക്തിയെ പ്രദാനം ചെയ്യുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിനെ നൽകും. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയും ആകാശവും തമ്മിലുള്ള, അത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു പരസ്പര കൈമാറ്റത്തിന്റെ ഒരു ചാലകമാണ് എന്ന് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഖുർആനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നൽകുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് മുഅ്ജിസത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അമാനുഷികമായ കർമ്മം ഒരുപാട്. ആകാശത്തേക്ക് നോക്കിയിട്ട് പുണ്യനബി തന്റെ കരങ്ങൾ കൊണ്ട് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി. വലിയ അത്ഭുതല്ലേ, വലിയ അത്ഭുതല്ലേ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ടു കാണപ്പെട്ട സർവ അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും മനുഷ്യനെ ശരിക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. ആ ചന്ദ്രനെ ഇവിടെ നിന്നിട്ട് രണ്ട് വിളർപ്പാക്കുക എന്ന് പറഞ്ഞാല് അത്ഭുതമാണ്. മാത്രമല്ല, പ്രവാചകന്റെ കയ്യിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നിട്ടുണ്ട്, മൃഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കറാം, ഒരുപാട് മുഅ്ജിസത്തുകൾ കാണാൻ കഴിയും. പക്ഷെ രണ്ടാമത്തെ മുഅ്ജിസത്ത് ഏതാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മിഅ്റാജാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا مسجد الحرام من مسجد الاقصى ليك തന്തം അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധവാൻ. സൂറത്തുൽ നജ്മിലെ ആദ്യത്തെ മുഴുവൻ ആയത്തുകളും മിഅ്റാജിനെ കുറിച്ചാണ് പറയുന്നത്. സൂറത്തുൽ ഇസ്രായിലെ ആദ്യത്തെ ആയത്ത് പറയുന്നത് ഇസ്രായിലിനെ കുറിച്ചാണ്.
ഇസ്റാഉം മിഅ്റാജും വലിയ അത്ഭുതമായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മുഅ്ജിസത്ത് സംഭവിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. വലിയ പുണ്യമുള്ള മാസമാണ് റജബ്. 27 രാവിലെ സുബഹിയുടെ തൊട്ട് മുമ്പ് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് ഈ പറയപ്പെട്ട പ്രയാണം നടത്തുന്നത്. ആ പ്രയാണത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ നമുക്ക് ഒരുപാട് സമയം വേണം. ഇന്നിപ്പോ മനുഷ്യരെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതിന്റെ ശാസ്ത്രീയത ഒന്നും ആർക്കും അറിയില്ല. റസൂല് പറഞ്ഞു, സ്വഹാബത്ത് കേട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് വിശ്വസിച്ചു എന്നാണ് ആര് പറഞ്ഞത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർക്കത് മതിയാർന്ന്. നമുക്കതൊന്നും പോരാട്ടതുകൊണ്ടാണ് പിന്നെ അള്ളാഹു എന്ത് ചെയ്തത്, ശാസ്ത്രവും സയൻസും റിലേറ്റിവിറ്റിയും തിയറിയും ഒക്കെ ഒന്നും കൂടി പറഞ്ഞിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്. പുതിയ കാലത്ത് അങ്ങനെ ഒക്കെ ആവശ്യമില്ല. ഇന്നിപ്പോ മനുഷ്യനതൊക്കെ ചിന്തിച്ചു തുടങ്ങി. മനുഷ്യന്റെ ആലോചനകളുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമോ? എത്ര സമയമെടുത്തിട്ടുണ്ടാവും അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാകാശങ്ങൾ കടന്നുപോയി, ബൈത്തുൽ മഅ്മൂർ കഴിഞ്ഞുപോയി, ബഹ്റുന്നൂർ കഴിഞ്ഞുപോയി, അങ്ങനെ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞു, അള്ളാഹുവിനെ കാണുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാകാശം മുതൽ മറ്റ് രണ്ടാമത്തെ ആകാശം വരെ എത്രയാണ് ദൂരമെന്ന് ചില പണ്ഡിതന്മാരൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. 500 യാത്ര എന്താ പറഞ്ഞത്? 500 പ്രകാശവർഷം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഉണ്ട്? ഒരു പ്രകാശം 1 സെക്കൻഡിൽ 300,000 km യാത്ര ചെയ്യാം. അത്ര ദൂരമുണ്ട് 1 ആകാശത്തുനിന്ന് 2 ആകാശത്തേക്ക് എന്നാണ് തഫ്സീറിലെ മഹാന്മാർ പറയുന്നത്. നമ്മളിപ്പോ ഈ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ മാപ്പിട്ട് നോക്കിയാല്, അതെന്താണ്? അത് 1 ആകാശമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തബാറക്കയിൽ കാണാൻ പറ്റും, ഈ കണ്ട് കാണപ്പെട്ട നക്ഷത്രങ്ങളൊക്കെ ആ 1 ആകാശത്തിന്റെ ഒരു ഒരു എന്താക്കിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഇപ്പൊ ഏതാ പോലെ ലൈറ്റ് വിട്ടിട്ടുണ്ടല്ലോ, അതുപോലെ അതിനൊരു ഒരു ഒരു ചമൽക്കാരമായിട്ട് അലങ്കാരമായിട്ട്. അതിലാണ് ഈ പറയപ്പെട്ട മനുഷ്യൻ കണ്ടുപിടിച്ച സർവ സൗരയൂഥങ്ങളും ക്ഷീരപഥങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോ സങ്കല്പിക്കാലോ എത്ര, ഞാനത് വിശദീകരിക്കണില്ല. ഇതൊക്കെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവർ ചെയ്ത് തിരിച്ച് മസ്ജിദുൻ നബവിയിൽ മസ്ജിദുൽ ഹറാമിൽ അള്ളാഹിന്റെ റസൂൽ തിരിച്ചെത്തുകയാണ്. മക്കയിൽ തിരിച്ചെത്തുന്നതിന് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 3 സുബഹിന്റെ മുമ്പാണ് സംഭവമൊക്കെ നടന്നത്. ഇതൊക്കെ കൂടി പോയി തിരിച്ചു വരുമ്പോ എത്ര സമയം വേണ്ടി വന്നിട്ടുണ്ടാവും എന്നറിഞ്ഞാല്, ശാസ്ത്രം പറയണത് അതിനെന്തേണ്ട, സമയത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പോയി തിരിച്ചു വരികയാണെങ്കിൽ 1 സെക്കൻഡിന്റെ ഒരു പക്ഷെ 1000-ൽ 1 അംശം മതി ആ മനുഷ്യന് പോയി തിരിച്ചു വരാൻ. പുതിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. 33 വയസ്സായിരുന്നു, 32 വയസ്സായിരുന്നു ഈസ നബി അലൈഹി സ്വലാമിന്. തിരിച്ചു വരുമ്പോൾ പ്രായസ് എത്രയ്ക്കാരോ? ആ വയസ്സ് തന്നെ. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഒരു പക്ഷെ 1 നിമിഷം 2 നിമിഷോ അല്ലെങ്കിൽ 1 ദിവസം കേൾക്കാൻ അവിടെ മൂപ്പര് താമസിച്ചിട്ടുണ്ടാകുക. കാരണം നമ്മുടെ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയും ആ ഭൂമിന്റെ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ഒരു സൂര്യനും ആ സൂര്യനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല്, അപ്പൊ ഞാനത് വിശദീകരിച്ച് നിങ്ങൾ ആ കൺഫ്യൂഷൻ ആക്കണില്ല. നമുക്ക് കുറച്ച് ഞാൻ ഈ വിഷയം പറയുമെന്ന് കരുതിയെന്നെങ്കിൽ അതിന് ഒരുങ്ങി വന്നിരുന്നേ. നമുക്കത് കുറച്ച് ബോർഡൊക്കെ വെച്ച് കണക്കൊക്കെ കൂട്ടി പറയേണ്ട ഒരു സാധനം. അപ്പോ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ശാസ്ത്രം വളർന്നു. ഇന്നിപ്പോ ശാസ്ത്രജ്ഞന്മാരെന്നെ അംഗീകരിക്കുന്നുണ്ട് ആ രീതിയിലേക്കൊക്കെ പോകാൻ കഴിയും. പോയാൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസം. അതുകൊണ്ട് തന്നെ അള്ളാഹു നിസ്കാരം നിർബന്ധമാക്കിയത് ഏത് മാസത്തിലാണ്? മിഅ്റാജിലാണ്. അള്ളാഹു പുണ്യപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തത്
അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു നമ്മൾ ഈ കാണുന്ന ലോകം, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഈ ലോകത്തിന്റെ അപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ആത്മീയമായ ഒരു ലോകം, ആഹിറത്തിന്റെ വേറൊരു ലോകം, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അത് നമുക്ക് മുന്നിൽ മറക്കപ്പെട്ട ഒരു ലോകമാണ്. ആ ലോകം നമ്മൾ കാണാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. നിങ്ങൾക്ക് മുമ്പിൽ രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളും രഹസ്യങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ രാത്രിയിൽ പുറത്തു ഇറങ്ങുമായിരുന്നില്ല എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയ അത്ഭുതമാണ് ലോകം. അതുകൊണ്ടാണ് മഹാരഥന്മാർ പാതിരാവിന്റെ നിശബ്ദതയിൽ അവർ പുറത്തിറങ്ങിയിട്ട് മലമുകളിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ? മനുഷ്യന്റെ കരസ്പർശങ്ങളില്ലാത്ത ഭൂമിയിൽ പോയിട്ട് നിശബ്ദമായി നമ്മൾ ഈ ലോകത്തെ ഒന്ന് വീക്ഷിച്ചു നോക്കും, അത്ഭുതങ്ങൾ കണ്ടെത്താൻ കഴിയും നമുക്ക്. രാത്രിയിൽ നിശബ്ദതയിൽ മനുഷ്യൻ ഒരുപാട് പുതിയ പുതിയ ആകാശത്തേക്ക് നോക്കും. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹു അവിടെ നിന്ന് എറിയപ്പെടുന്ന ഒരുപാട് പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനെ ആധുനിക ശാസ്ത്രം ഉൽക്കകൾ എന്ന് പറയും, വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയും. ലോകത്ത് ഒരുപാട് മഹാരഥന്മാർ അവരുടെ ജീവിതം തന്നെ ഇങ്ങനെയായിരുന്നു, ഇതിനു വേണ്ടി അവർ സമയം മാറ്റി വെക്കാറുണ്ടായിരുന്നു. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ അങ്ങനെ ഒരല്പനേരമെങ്കിലും മാറ്റി വെക്കാനൊന്ന് സമയം ശ്രമിച്ചു നോക്കും. മഹാനായ അബ്ദുസ്സലാം ഇബ്നു മസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനും സൂഫിവര്യനുമാണ്. വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഷഹീദായിട്ട് മരണപ്പെട്ടയാളാണ്. അദ്ദേഹം മൊറോക്കോയിലെ ഇതുപോലെ ഇന്ന് പോലും അങ്ങോട്ട് വാഹനങ്ങളിൽ സഞ്ചരിക്കുക അസാധ്യമാണ്. ഇന്ന് ഈ പറയപ്പെടുന്ന കാലഘട്ടത്തിൽ പോലും 1228 അദ്ദേഹം വഫാത്താകുന്നത്, ഇന്ന് പോലും അങ്ങോട്ട് എത്തിപ്പെടുക വളരെ അത്ഭുതകരമായ പ്രതിഭാസം. അങ്ങനെയുള്ള എത്രയോ കിലോമീറ്ററുകൾ മലം പ്രദേശത്തു കൂടെ പോയി മനുഷ്യൻ വസിക്കാത്ത ഒരു മേഖലയിൽ പോയി ഒരു ഗുഹക്കകത്ത് അദ്ദേഹം ഇരുന്ന് ധ്യാനനിമഗ്നനായി അള്ളാഹുവിനെ അദ്ദേഹം ശ്രവിക്കുമായിരുന്നു, ധ്യാനിക്കുമായിരുന്നു, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു എന്ന മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ തരീഖത്തിലെ ഷെയ്ഖാണ് മഹാനായ ഇബ്നു മസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൽ നിന്നാണ്, അദ്ദേഹമാണ് നാരിയത്തു സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്തിന്റെ ഉപജ്ഞാതാവ്. നമ്മളൊക്കെ ചെല്ലുന്ന നാരിയത്തു സ്വലാത്ത് ഉണ്ടാക്കിയത് ആരാ? അബ്ദുസ്സലാം ഇബ്നു മസീസ്. ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെ നമ്മൾ കാണാത്ത അത്ഭുതകരമായ ഒരു ലോകമുണ്ട്, ആ ലോകം നമ്മിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുകയാണ്. ആ ലോകവും നമ്മൾ കാണുന്ന ഈ ലോകവും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു പാലമാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ആഖിറത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ, സ്വർഗത്തിലെ കാര്യങ്ങൾ, നരകത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നത്, അതാണ് ഞാൻ പറയുന്നത്. ആഖിറവുമായിട്ട് നമ്മിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന ലോകവുമായിട്ട് ഒരു പാലമിട്ടത് അതായിരുന്നു മിഅ്റാജ്. വലിയ അനുഗ്രഹമാണിത്. എന്താണ് അനുഗ്രഹം? അനുഗ്രഹത്തിന് വലിയ തെളിവൊന്നും വേണ്ട. അപ്പൊ നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് അയാൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാല് എങ്ങനെ ഉണ്ടാവും? അയാളെ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഓ മുസ്ലിമാകാൻ പിന്നെ എവിടെയെങ്കിലും പോണോ? അല്ലെങ്കിൽ ഓൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എവിടെയെങ്കിലും പോണോ? നമുക്ക് വിശ്വാസമുള്ള ഒരാൾ മരണപ്പെട്ടിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ കഥകളൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് ജീവിച്ചിട്ട് വീണ്ടും വന്നിട്ട് നമ്മളതൊക്കെ പറഞ്ഞാൽ അള്ളാഹു വലിയ കാരുണ്യവാനാണ്, റഊഫും റഹീമുമാണ്, അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്യുന്നവനാണ്. ആ അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗമാണ് തന്റെ അടിമകളിൽ നിന്ന് ഏറ്റവും അത്യുന്നതനായ ഒരു വ്യക്തിയെ ആകാശങ്ങളിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ മിഅ്റാജ് നടത്തി. ആ മിഅ്റാജിന്റെ അനന്തരം എന്നോണം സ്വർഗം കാണിച്ചു കൊടുത്തു, നരകം കാണിച്ചു കൊടുത്തു. അപ്പൊ സ്വർഗം കണ്ടു, നരകം കണ്ടു, അങ്ങനെ എത്രയോ അത്ഭുത കാര്യങ്ങൾ കണ്ടു. ഇതൊക്കെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അപ്പോ സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ജീവിതം ക്രമപ്പെടുത്താൻ, ഇപ്പൊ ഇന്ന് നമുക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ നൽകപ്പെടുന്ന വിശേഷണങ്ങളിലൊക്കെയും റജബിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരേ സമയം റജബ് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് വലിയ അനുഗ്രഹമാണ്,
അത് തബിഷിറയാണ്, അത് നദീർ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു വാണിങ് നമുക്ക് നൽകുന്നു. അതായത് ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമുണ്ട് എന്ന് നമ്മെ അള്ളാഹു ബിഷാറത്ത് തന്നതാണ് സന്തോഷ വാർത്ത അറിയിക്കുന്ന മാസം. അതേപോലെ സത്യത്തെ ധിക്കരിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പുമാണ് പരിശുദ്ധമായ ഈ റജബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ അതിന്റെ സ്പിരിറ്റിൽ എടുക്കണം. കാരണം ഒരു റജബ് കഴിഞ്ഞു പോകുമ്പോ ആ റജബിൽ നിന്നൊരു ബിഷാരത്ത്, ആ റജബിൽ നിന്ന് ഈ പറയപ്പെടുന്ന പോലെയുള്ള ഒരു ഇൻഹാറ്, ഒരു ഒരു മുന്നറിയിപ്പ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ റജബ് നമുക്ക് ഉപകാരപ്പെടുകയില്ല. റമദാനിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റ അശ്ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. അള്ളാഹുവേ, പരിശുദ്ധമായ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ. എങ്ങനെയാണ് റമദാൻ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുക? റമദാനിനെ ബഹുമാനിക്കുക, റമദാനിനനുസരിച്ച് പ്രവർത്തിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ റജബ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ റജബിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, റജബിൽ പുതിയൊരു ജീവിതം തുടങ്ങണം. നേരത്തെ നമ്മൾ കണ്ട് പരിചയിച്ച് നമ്മൾ ഇങ്ങനെ പോരുന്ന ഒരു, സത്യം പറഞ്ഞാൽ ഒഴുകുന്ന ഒരു ഒരു നദിയിൽ എറിയപ്പെട്ട ഒരു മരക്കഷ്ണം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. അതിനപ്പുറത്ത് നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുകയും നല്ല ഒരു നാളേക്ക് വേണ്ടി പുതിയ കാര്യങ്ങളെ കരിപിടിപ്പിക്കുകയും ചെയ്യേണ്ട പരിശുദ്ധമായ ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. ഞാൻ റജബിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ളത് കൊണ്ട് ഞാൻ അധികരിപ്പിക്കുന്നില്ല. റജബ് കഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കാം. ഇതുവരെ ദുഹാ നിസ്കരിക്കാത്തവൻ ഒരു രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിക്കുക, രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവൻ അതൊരു നാല് റക്അത്ത് ആക്കുക, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ച് തുടങ്ങുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തവർ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതി തീർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പുണ്യ നബിയെ, ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 40 ദിവസം കൊണ്ട് നീ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കണം. 40 ദിവസത്തിലേറെ എടുത്തിട്ട് ഒരു ഖത്മ് ഓതി തീർക്കുന്നത് നല്ലതല്ലാന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾ ഓതുന്ന ഒക്കെ ഖത്മ് തീർക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 40 ദിവസം. അദ്ദേഹം പിന്നെയും ചോദിച്ചു, റസൂലെ എനിക്ക് അത്രയൊന്നും ദിവസം വേണ്ടെന്ന് പറഞ്ഞു. എന്നാ 30 ആയിക്കോട്ടെ, എനിക്ക് അത്രയും വേണ്ട റസൂലെ. അങ്ങനെ റസൂല് കുറച്ച് 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 വന്ന് ലാസ്റ്റ് പറഞ്ഞ് 8 ഇനി ചുരുക്കരുത് കാരണം. അപ്പൊ ഇതൊക്കെ ഓരോ ആളുകളുടെ കഴിവിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം ഒരു ജുസ് ഓതാന് 20 പേജാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ കൂടെ ഓതുകയാണെങ്കിൽ 5 × 4 4 പേജ് ഓതിയാല് ഒരു ദിവസം ഒരു ജുസ് ഓതി തീർക്കാം. സൂറത്തുൽ യാസീൻ ഓതാത്തവർ ഓതി തുടങ്ങുക, വാക്കി ഓതാത്തവർ ഓതി തുടങ്ങുക, ഇതൊക്കെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാക്കും. അപ്പൊ ഞാനത് വിശദീകരിക്കല്ല, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, ഇബാദത്തുകൾ തുടങ്ങാനുള്ള ഒരു സമയമാണ് പരിശുദ്ധമായ, അതിന് പറ്റിയ ടൈമാണ് പരിശുദ്ധമായ റജബ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഓർക്കുണ്ടായിരുന്നെങ്കിലും, ഇവിടെ ഉണ്ടോന്ന് അറിയാലോ നമുക്ക്. എന്തായിരുന്നു? വൈവാഹികം എത്തിയിട്ടില്ല, കല്യാണം കഴിക്കാൻ പോണുള്ളൂ. അപ്പൊ നമ്മൾ കല്യാണം കഴിക്കേണ്ട മുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ചയൊക്കെ, സഹോദരനോടുള്ള കടപ്പാടിനെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പൊ അന്നന്നെ ആരോ ഇവിടുന്ന് പറഞ്ഞിരുന്നു, സഹോദരിയോടുള്ള കടപ്പാട് എന്താണത്? അപ്പൊ ഇന്ന് നമ്മള് സഹോദരിമാരെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു വലിയ വിഷയമാണ്. നമ്മെ സംബന്ധിച്ച് അതൊരു പക്ഷെ വലിയ വിഷയമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇസ്ലാമിൽ അതൊരു വലിയ വിഷയമാണ്. സഹോദരി, പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി സഹോദരിമാരുടെ റോള് പറയുന്നുണ്ട്. അവർ നൽകുന്ന പങ്ക്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ കരുതലിനെ കുറിച്ചൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. ചിലതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പോകാം നമുക്ക്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുന്നിടത്ത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. മൂസാ നബി അലൈഹിസ്സലാം ജീവിക്കുന്നത് ഫിറഔനിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിലാണ്.
അപ്പൊ ഫിർഔൻ എന്ന് പറയുന്ന അന്നത്തെ ഒരു ക്രൂരനാകല്ലേ, അപ്പൊ ഏതെങ്കിലൊക്കെ മാതാവ് കുട്ടിനെ കൊല്ലണ്ട വിചാരിച്ചിട്ട് വിട്ടതായിരിക്കാം എന്ന് കരുതിയിട്ടാണ് അവരെടുക്കുന്നത്. അവർക്കറിയില്ലത് അള്ളാന്റെ പണിയാന്നുള്ളത്. ശത്രുവിന്റെ കരങ്ങൾ കൊണ്ട് അള്ളാഹു ഒരു പ്രവാചകനെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ എടുത്തു കൊണ്ടുവന്നു. അപ്പ സഹോദരി അവിടെ എത്തി. സഹോദരി എത്തിയിട്ട് പറയാൻ എന്താ പറയണത്, മാത്രല്ല ഈ കുട്ടി മുല കുടിക്കാന് അള്ളാഹു ഈ കുട്ടിക്ക് തോന്നിപ്പിച്ചു കൊടുക്കാണ്, മുല കുടിക്കണ്ട, മുല കുടിക്കണില്ല. ഈ കുട്ടിനെ മുല കൊടുക്കാൻ വേണ്ടി പലരെയും കൊടുത്തിട്ട് പല സ്ത്രീകളെ കൊണ്ട് മുല കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുട്ടി മുല കൊടുക്കണില്ല. അപ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദരി ചെന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ഞാനൊരു വീട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞു തരട്ടെ. ആ വീട്ടുകാര് ഈ കുട്ടിയെ നന്നായി സംരക്ഷിക്കും, അങ്ങനത്തെ ഒരു ടീമിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദരി ഇവരോട് പറയാണ്. കാരണം ഒരു ഒരാളുടെ മലയും കുട്ടി കുടിക്കുന്നില്ല, കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമുണ്ട്, കുട്ടി കരയുണ്ട്. അപ്പൊ അവസാനം എന്ത് ചെയ്തു അവര്, ആയിക്കോട്ടെ എന്നാ ആരാന്ന് ചോദിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മഹാരഥന്മാര് അങ്ങനെ അള്ളാഹു പറയാണ്. പിന്നെയും അങ്ങനെ അള്ളാഹു ആ കുഞ്ഞിനെ തന്റെ മാതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അവരുടെ കൺകുളിർമുണ്ടാകാനും അവർക്ക് ദുഃഖമില്ലാതിരിക്കുവാനും അവർ വിഷമിക്കാതിരിക്കുവാനും. എന്നു മാത്രമല്ല, അള്ളാഹു ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിന്, അത് ഈ കുഞ്ഞിനെ ഒഴുക്കിക്കളയുന്ന സമയത്ത് ഒഴുക്കിക്കോ, ആ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന വാഗ്ദാനമാണ്. അപ്പൊ ആ വാഗ്ദാനത്തെ അള്ളാഹു പാലിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. സാധാരണ അള്ളാഹു ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കും, പക്ഷെ ജനങ്ങൾക്ക് അതറിയില്ല. ആൾക്കാർക്ക് ഭയങ്കര എന്താണ്, പറഞ്ഞ വാഗ്ദാനം പാലിക്കുമെന്ന് പേടിയാണ്. അള്ളാഹു ഒരുപാട് വാഗ്ദാനം തന്നിട്ടുണ്ട്, എന്നാലും അതൊക്കെ കിട്ടുമെന്നൊരു സംശയം, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ തെറ്റെയ്യുന്നത്. അപ്പൊ സൂറത്തുൽ ഖസസിൽ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ഫമാ നിഅമു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബിലബനി ഉമ്മിഹി വഹിജ്രിഹ വഹനാനിഹ ഇല്ലാ അലാ യദി ഉഖ്തിഹി അല്ലതി അർഫത് ഹഖ ഉമ്മിഹ. അപ്പോ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സഹോദരി നടത്തുന്ന, അതായത് മൂസാ നബി അലൈഹി സ്വലാമിന് പാല് കിട്ടുന്നു, മൂസാ നബി അലൈഹി സ്വലാമിനെ മാതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു കിട്ടുന്നു, മൂസാ നബി അലൈഹി സ്വലാമിനെ സംരക്ഷിക്കുന്നു, ഒരേ സമയം ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു നൽകി. ഫമാ നിഅമി മൂസാ അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഈ നിഅമത്തിനൊക്കെ കാരണക്കാരിയായത് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദരിയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പിന്നീടൊരിക്കൽ മൂസാ നബിയോട് പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, നിങ്ങൾക്ക് ഇൽമു തന്നു അല്ലാഹു, നിങ്ങൾക്ക് ഹിക്മത്ത് തന്നു അല്ലാഹു, നിങ്ങൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ തന്നു അല്ലാഹു, നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തി. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എന്താണ് അല്ലാഹു പറയുന്നത്, ഇദ് തംഷി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹ വലാ തഹസന. വേറെ ഒരു ആയത്തിലാണ് ഇത് പറയുന്നത്. ഇത് ആയത്ത് ത്വഹ സൂറത്തിലാണ്. എന്താണ് പറയുന്നത്? മൂസാ നിനക്ക് ഓർമ്മണ്ടോ അല്ലാഹു എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഗ്രഹം തന്നത് എന്ന്. ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വഇദ് തംഷി, നിങ്ങളുടെ സഹോദരി നടന്നു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഇത് തംഷി ഉഖ്തുക, നിന്റെ സഹോദരിയെ നമ്മളാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഒരു മനുഷ്യന് സംരക്ഷണം കൊടുക്കാൻ അള്ളാഹു നിയമിക്കുന്നവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഒരു സഹോദരി എന്ന് മഹാന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് ഫത്തഖൂലു എന്നിട്ട് അവൾ പറയുന്നു, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹ്, ഈ കുഞ്ഞിനെ ഈ കുട്ടിയെ സംരക്ഷിക്കുവാൻ പെട്ട ഒരാളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അവർ പറഞ്ഞതും മൂസാ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമല്ലേ അത്. അപ്പൊ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്കൊരു സഹോദരിയെ നൽകുക എന്നത്. നൽകാത്തവർക്ക് അള്ളാഹു അത് വേറെ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം കൊടുക്കും.
അള്ളാഹു നൽകുക എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് പെണ്ണിട്ടുന്നവരുള്ള അനുഗ്രഹമല്ല, നമ്മൾ കല്യാണം കഴിക്കുന്നത് വരെ ഉള്ള അനുഗ്രഹമല്ല സഹോദരി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മൂത്ത സഹോദരിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മൂത്ത സഹോദരിയെ കുറിച്ച് മഹാന്മാർ പറയുന്നത് അവർ ബദീലത്തു ഉമ്മിക, നിന്റെ മാതാവിന് പകരമാണ് മൂത്ത സഹോദരി. നിന്റെ മാതാവ് നിന്നെ ഗർഭം ധരിച്ചു, നിന്നെ പ്രസവിച്ചു, ഈ രണ്ടു പണിയും ചെയ്യാൻ ആർക്ക് കഴിയില്ല? സഹോദരിക്ക് കഴിയില്ല. നിന്നെ സഹോദരി വേറെ ആളെ പ്രസവിക്കും, നിന്നെ ഗർഭം ധരിക്കുകയും നിന്നെ പ്രസവിക്കുകയും ചെയ്തില്ല. പക്ഷെ ഒരു മാതാവ് എടുക്കുന്ന മറ്റു പല റിസ്കുകളും ആര് ചെയ്യുന്നു? നിന്റെ മൂത്ത സഹോദരി ചെയ്യുന്നുണ്ട്. ഒരു മാതാവിന് വലിയ ക്ഷമയും സഹനവുമായിരിക്കും. തന്റെ സ്വന്തം കുഞ്ഞ് എന്തൊക്കെ നമ്മോട് ചെയ്താലും ആ കുഞ്ഞിനെ മാതാവ് പരിപാലിക്കും. നമുക്കത് വളരെയധികം അറിയുന്നതാണ്. മാതാവ് നമ്മുടെ അവരുടെ ശരീരത്തിൽ അവർ കാഷ്ടിക്കും, മൂത്രമൊഴിക്കും, അവർ പല രീതികളിൽ മാതാവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതൊക്കെ മാതാവ് ക്ഷമിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു സഹോദരി, മൂത്ത സഹോദരി. മൂത്ത സഹോദരി എന്തൊക്കെ ഈ കുട്ടി ചെയ്താലും, സഹോദരി നിങ്ങൾ ചോദിച്ചോക്കോ ഒരു കുട്ടിനോട്, ഒരു 10 വയസ്സായ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കാറുണ്ട്, 6, 7 ഒക്കെ വയസ്സായ കുട്ടികളോട് സ്വന്തം ചെറിയ കുഞ്ഞനുജനെ കുറിച്ചിട്ട്. അനുജൻ നല്ല കൊടുക്കലുണ്ടാകും താത്താക്ക്, നന്നായി ഇതിട്ട് ചിലപ്പോൾ അടിക്കും, ദ്രോഹിക്കും ഒക്കെ ചെയ്യും, ചീത്ത വിളിക്കും ഒക്കെ ചെയ്യും. എന്നാലും ഒരൊന്ന് ചോദിക്കാം, നമ്മൾ കുട്ടിനോട്, മോളോട്, താത്താനോട് ചോദിക്കുക, ഞാൻ ഈ കുട്ടിനെ കൊണ്ടോട്ടെ, ഏതായാലും എന്നെ കാട്ടില്ല, അത് പറ്റൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഇൽഫത്ത് മൂത്ത സഹോദരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് തഫ്സീറുകളിൽ, ബദീലത്തു ഉമ്മിഹി, ഒരു മനുഷ്യന്റെ ഉമ്മക്ക് പകരമായിട്ട് പല സന്ദർഭങ്ങളിൽ നിൽക്കുന്നവരാണ് സഹോദരിമാർ. പക്ഷെ ഈ സഹോദരിമാര് പ്രായമാകുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ കുറച്ച് പ്രായമായിട്ട് അവൻ അവന്റെ കാലിൽ നിൽക്കാനാകുമ്പോൾ, ആധുനിക ലോകത്ത് ഉമ്മയെ തള്ളിപ്പറയുന്ന പോലെ സ്വന്തം സഹോദരിയെയും മനുഷ്യൻ തള്ളിപ്പറയുകയാണ്. അവരോട് നടത്തേണ്ട കടപ്പാടുകളെ കുറിച്ച് ദീർഘമായിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അത് അധികം സംസാരിച്ചുകൊണ്ട് ഒരുപാട് ദീർഘിച്ചു പോയാൽ ആ ഭാഗം നമ്മൾ ഒരുപാട് പോയിന്റ്സുകൾ വിട്ടുപോണ്ടാന്ന് കരുതി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി ചില പ്രധാനപ്പെട്ട ഹദീസുകൾ കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ലഹു സലാസു ബനാത്ത് أو ثلاث أخوات أو ابنتان أو أختان فأحسن صحبتهن واتق الله فيهن فله الجنة. ഈ ഹദീസ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ഓർമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ കാന ലഹു, ഒരു വ്യക്തിക്ക് അല്ലാഹു കൊടുത്താൽ, ഒരാൾക്ക് ഉണ്ടായാൽ, സലാസു ബനാത്തിൻ, 3 പെൺകുട്ടികൾ ഉണ്ടായി, ഔ സലാസു അഖവാത്തിൻ, അല്ലെങ്കിൽ അവന് 3 സഹോദരിമാരുണ്ടായി. അല്ലാഹുവിന്റെ മതം, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീ സമൂഹത്തിന് എത്രമേൽ വലിയ പ്രാധാന്യം കൊടുത്തുവെന്ന് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്ക്. ലോകത്ത് എത്ര മതങ്ങളുണ്ട്, എത്രയെത്ര മതങ്ങൾ, നമ്മുടെ സഹോദര മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, ജൂതായിസം, എത്രയോ മതങ്ങൾ, എത്രയോ പ്രസ്ഥാനങ്ങൾ, നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒരു സഹോദരിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, മകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, ഉമ്മയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി ആ സമൂഹത്തിന്റെ അനുയായികളെ പഠിപ്പിക്കുന്ന ഏത് മതമാണുള്ളത്? അത്തരം വിഷയങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ട് അവർ പറയുന്ന സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു അതിലൊക്കെ പ്രാധാന്യം തിരങ്ങനെ ഉൾപ്പെടുത്തി പോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ഓരോന്ന് വിശദീകരിച്ച് പറയാണ്, മൻ കാന ലഹു, ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടായാൽ, സലാസു ബനാത്തിൻ, 3 പെൺകുട്ടികൾ, ഔ സലാസു അഖവാത്തിൻ, അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ടായാൽ, ഔ ഇബ്നതാനി ഔ ഉഖ്താനി, ചില ആളുകൾക്ക് 3 എണ്ണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അപ്പോ അവന് 2 സഹോദരിമാർ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ ഉണ്ടായാൽ, ഫഅഹ്സന സുഹ്ബതഹുന്ന, അങ്ങനെ അവരോടുള്ള അവന്റെ ആ സുഹബത്ത്, സഹവാസത്തെ അവൻ വളരെ മാന്യമായിട്ട് രീതിയിൽ ഡീൽ ചെയ്യുകയും ചെയ്തു. വളരെ നന്നായിട്ട് അവരെ പരിഗണിക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരോട് സ്നേഹം കാണിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ നിർവഹിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൻ അവരെ നന്നായിട്ട് പരിഗണിച്ചാൽ, വത്തഖല്ലാഹ ഫീഹിന്ന,
അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കുകയും ചെയ്തവരുടെ കാര്യത്തിൽ അതെങ്ങനെയാണ്? തഖ്‌വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവ അള്ളാഹു പറഞ്ഞ രീതിയിലൊക്കെ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. അവൻ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞത്, മൻ ആല സലാസ ബനാതിൻ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബക്കാരായിട്ട് മൂന്ന് പെൺകുട്ടികളെ കൊടുത്തു. വേറെ ഒരു റിവായത്തിൽ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, സലാസ അഖവാതിൻ, അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാര്. എന്നിട്ട് ഫഅദബഹുന്ന, അവർക്ക് നന്നായിട്ട് അദബ് പഠിപ്പിച്ചു കൊടുത്തു. മൂന്ന് സഹോദരിമാരുണ്ടായത് കൊണ്ട് കാര്യമില്ല, ആ മൂന്ന് സഹോദരിമാരെ ഓൻ നന്നായിട്ട് ആൾക്കാർക്കൊക്കെ സൗകര്യപൂർവ്വം കാണാൻ പറ്റിയ പോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ നടത്തി നിൽക്കുക. അപ്പൊ അദബഹുന്ന എന്ന് പറയില്ല. അപ്പൊ അവനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അള്ളാഹുവിനെ വത്തഖല്ലാഹ ഫീഹിന്ന എന്ന് പറയില്ല. അവരുടെ കാര്യത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ ഈ മൂന്നാളുകളെയും അല്ലെങ്കിൽ ഈ രണ്ടാളുകൾ ജീവിക്കുവാനുള്ള അവസരം അവൻ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുത്തു. അല്ല, അദബുള്ള മൂന്ന് പെൺകുട്ടികൾ അള്ളാഹു അവൻ കൊടുത്തു. അവൻ അദബ് പഠിപ്പിച്ചു അവരെ. അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാർ അവൻക്കുണ്ടായി. ആ മൂന്ന് സഹോദരിമാരവൻ നന്നായിട്ട് അദബൊക്കെ പഠിപ്പിച്ച്, ദീന് പഠിപ്പിച്ച്, അവരെ നല്ല ഇസ്ലാമികമായ വേഷത്തിൽ നടത്തി, അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാ ബില്ല എന്ന ചിന്തയിലായിട്ട് അവൻ അവരെ കൊണ്ടു നടന്നു. അങ്ങനെ അവൻ അങ്ങനെ ജയിച്ചു പോയാൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞു, വഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വർഗം കൊടുക്കും. അപ്പൊ ഈ സ്വർഗം കിട്ടാനുള്ള ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗം കിട്ടാനുള്ള ഒരു 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 ഒരാളാണ് ആര്? നമ്മുടെ ഉമ്മ അല്ലേ? കാരണം ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞു. വാപ്പാനെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിന്റെ നടൂല വാതിലാണ് ആര്? വാപ്പ എന്ന് പറഞ്ഞു. ഇനി ഉമ്മയും ബാപ്പയും കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുടുംബക്കാരുണ്ടല്ലേ. സ്വന്തം ഭാര്യ, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കള്, സഹോദരി സഹോദരന്മാർ, അതുപോലെ നമ്മുടെ മറ്റൊരുപാട് ആളുകളുണ്ട് കുടുംബക്കാർ. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്ത് വേറെ കുറേ ആൾക്കാരുണ്ടാവും. ഉമ്മയാണ് ഏറ്റവും ഒരു മനുഷ്യനോട് കടപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബിയാണ് ചോദിച്ചപ്പോൾ, മൂന്ന് പ്രാവശ്യം അള്ളാന്റെ റസൂലെ ആവർത്തിച്ചുവെന്ന് കാണാം. അതിനുശേഷമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്റെ പിതാവ് എന്ന്. അപ്പൊ രണ്ടാം സ്ഥാനം ആർക്കാണ്? പിതാവാണ്. ഉമ്മയും ഒരാളുടെ പിതാവും കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മകനോടാണോ മകളോടാണോ ഭാര്യയോടാണോ ഭർത്താവിനോടാണോ അതല്ലെങ്കിൽ സഹോദരനാണോ സഹോദരിയോടാണോ ആരോടാ? ആരോടാ? ഉമ്മയും ബാപ്പയും കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുള്ളത്? മകളോട്, ഭാര്യനോട് എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ സഹോദരിനോട്, പിന്നെന്തിനാ അഭിപ്രായം ഉണ്ടാ? അള്ളാന്റെ റസൂലിന്റെയൊക്കെ മേലെയാണ് നമ്മൾ ഇവരോടൊക്കെ സ്നേഹം വെക്കുന്നത്. എന്തുകൊണ്ടാണോ? അതിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ടാണ്, അള്ളാന്റെ റസൂൽ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ സ്നേഹം വെക്കുന്നത്. റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി എന്താ? റസൂലിനെ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ ആരോടാണെന്നുള്ളത്. പക്ഷേ ഈ ഹദീസുകളൊക്കെ കൂടി പരിശോധിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ഇവരൊക്കെ പറയുന്ന കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് അവന്റെ സഹോദരിയാണ് എന്നാണ്. എന്താ കാരണം? അതിനൊരു ഹദീസാണ് കാരണം. സ്വതക്ക കൊടുക്കുന്ന വിഷയം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ടൊരാൾ ചോദിച്ചു, അല്ലാന്റെ റസൂലെ ഞാൻ ആർക്കാണ് സ്വതക്ക കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ മറുപടി, നീ ഉമ്മാക്ക് കൊടുത്തോന്ന് പറഞ്ഞു ഫസ്റ്റ്. ഉമ്മല്ലെങ്കിൽ എന്താ ചെയ്യാ? എന്നാ ഈ ബാപ്പാക്ക് കൊടുത്താളാ. ബാപ്പല്ലെങ്കിൽ എന്താ ചെയ്യാ? എന്നാ എന്റെ സഹോദരിക്ക് കൊടുത്താളാ. ഇത് മാത്രല്ല, പിന്നെ ഒരുപാട് വേറെ ഹദീസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മ എന്ന് പറഞ്ഞാൽ ബദീലത്തു ഉമ്മിക്ക,
നിന്റെ മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ഉമ്മ എന്ന് പറയുന്നത്. പക്ഷെ മാതാവല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂത്ത സഹോദരിയാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്നത് ചിലപ്പം ചെറിയ സഹോദരി ആയിരിക്കാം, പക്ഷെ അപ്പോ അതിന്റെ മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെടും. ഒരേപോലെയാണ് എല്ലാവരുമെങ്കിൽ നിങ്ങൾ സദഖ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഹദിയ കൊടുക്കേണ്ടത് ആർക്കാണ്? മൂത്ത സഹോദരിക്കാണ്. അപ്പൊ സഹോദരിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാതാവും പിതാവും കഴിഞ്ഞാൽ ഏറ്റവും കടപ്പാടുള്ളത് എന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു, ലാ യകൂനു ലി അഹദിൻ സലാസു ബനാത്ത്, ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാവൂല. ഔ സലാസു അഖവാത്തിൻ, അല്ലെങ്കിൽ അല്ലാഹു അവന് മൂന്ന് സഹോദരിമാരെ അല്ലാഹു കൊടുക്കുകയില്ല. ഔ ഇബ്നതാനി ഔ ഉഖ്താനി ഫയത്തഖില്ലാഹ ഫീഹിന്ന വയഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്നത, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും നല്ലൊരു വഴിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരിമാരും പെൺകുട്ടികളും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് എന്നർത്ഥം. ഇങ്ങനെയൊക്കെ കാലം ചിന്തിക്കുമെന്ന് എനിക്കറിയില്ലട്ടോ. ഒരാളിപ്പോ മൂന്ന് സഹോദരി ആയാലും ചിലപ്പം പ്രായം പറയാൻ തുടങ്ങും, പഠിച്ചോനെ ഈ മൂന്നെണ്ണത്തിന്റെ ഇപ്പൊ ഈ വാപ്പ ഇല്ല, ഇപ്പൊ ഞാൻ കെട്ടിച്ചേക്കണ്ടേ. ആളുകൾക്ക് ബേജാറാണ്. ചില രാജ്യങ്ങളിൽ ഇപ്പൊ ഹരിയാനയിലെ ഒരു 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 ഗ്രാമത്തിൽ പെൺകുട്ടികൾ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം? അവർ നേരെ സ്കാനിങ് സെന്ററിൽ പോയിട്ട് പരിശോധിക്കുകയാണ്, പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ ഉടൻ അബോർഷൻ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരു കാലത്ത് റസൂലുള്ളാന്റെ വാക്കിന് എത്രമേൽ പ്രാധാന്യമുണ്ട്. സഹോദരി അല്ലെങ്കിൽ പെൺകുട്ടി, നിങ്ങൾക്ക് മൂന്നെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ കിട്ടിയിട്ട് ഓല് അവരോട് മാന്യമായി പെരുമാറി അവരെ സംരക്ഷിച്ച് അവർക്ക് അതവ് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് മതം പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അവൻ മുന്നോട്ട് പോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. എന്തായാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കാതെ ഒരിക്കലും അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവൂല. അവ പ്രവേശിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം ഇത് ഇല്ല ഇസ്തിസ്നയാണ്. റസൂലുള്ളാഹി വാണി പറയാമായിരുന്നു അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്, പക്ഷെ അത് പറയാതെ ലാ യകൂനു ഇല്ലാ ദഖല അൽജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുക എന്നൊരവസ്ഥയെ ഇല്ല എന്ന് പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അൻഫഖ അലാ ഇബ്നതൈനി, ഇത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേൾക്കുകയാണ്. മൻ അൻഫഖ അല ഇബ്നതൈനി ഔ ഉഖ്തൈനി ഔ ദവാ ദവാതൈ ഖറാബത്തിൻ യഹ്തസിബു നഫഖത അലൈഹിമാ, ഒരാള് അവന്റെ സ്വന്തം സഹോദരിമാരുടെ അല്ലെങ്കിൽ സ്വന്തം മകളുടെ അവരുടെ ചെലവ് അവൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ആളുകൾ നേരെ തിരിച്ചാ പറയല്ലേ, ഓനുണ്ടല്ലോ അവനക്കും കൊടുക്കാക്കൂടെ, ഞാൻ തന്നെ നോക്കണം എന്നപ്പോ എന്താ, ഞാൻ ഒരാൾ മാത്രമല്ലല്ലോ സഹോദരനായിട്ടുള്ളത്. ഓൾക്ക് ഭർത്താവ് മരണപ്പെട്ട ഒരു സഹോദരിയെ സംബന്ധിച്ചിട്ട് പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും കൂടി നോക്കുക, എന്തപ്പോ ഞാൻ തന്നെ നോക്കണം എന്ന് ഉമ്മാനെ കുറിച്ചും പറയാറുണ്ട് ആൾക്കാർ. എന്നിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കപ്പെടുന്ന അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാൻ ഒരാള് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ അവൻ അവന്റെ രണ്ട് സഹോദരിമാരുടെ നഫക്കത്ത് ഏറ്റെടുക്കുന്നു. അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ചെലവുകൾ, അവരുടെ രോഗം വന്നാൽ ചികിത്സിക്കുന്നത്, ഇതൊക്കെ അവൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ഗിന അവർക്ക് നൽകുന്നത് വരെ അവൻ അവരെ സംരക്ഷിച്ചു. ചിലപ്പോ സഹോദരിമാര് ഭർത്താവ് മരണപ്പെടും, മക്കളുണ്ടാകും, പക്ഷെ മക്കളൊക്കെ ചെറിയ കുട്ടികളാകും. അപ്പൊ അവരവരെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു മക്കളൊക്കെ വലുതാകുന്നത് വരെ. അള്ളാഹു അവർക്ക് ഗിന കൊടുക്കുന്നു, അതുവരെ അവരെ അവൻ സംരക്ഷിച്ചു. അങ്ങനെ സംരക്ഷിച്ചാൽ ഈ രണ്ട് സഹോദരിമാരും നരകത്തിൽ നിന്ന് ഒരു ഒരു മറയായിട്ട് ഒരു മറയായിട്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുമെന്നാണ്. എന്തെങ്കിലും കാരണത്താൽ അവൻ നരകത്തിലേക്ക് പോകുകയാണെങ്കിൽ
ബ്ലോക്ക്ഡ് അവിടെ. ഈ രണ്ട് സഹോദരിമാര് വന്നിട്ട് അല്ലാഹുവേ ഇല്ല, ഞങ്ങളെ സംരക്ഷിച്ചവനാണിവൻ, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് രണ്ട് സഹോദരിമാർ സിലത്തുർ റഹ്മ കുടുംബബന്ധം അവിടെ വന്നുകൊണ്ട് പ്രതിബന്ധം തീർക്കുമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ഇബ്നതൈനി ഔ സലാസ ബനാതിൻ ഔ ഉഖ്തൈനി ഔ സലാസ അഖവാതിൻ ഹത്താ യമുത്ന. ഒരാൾക്ക് അള്ളാഹു രണ്ട് സഹോദരിമാരെ അല്ലെങ്കിൽ രണ്ട് പെൺമക്കളെ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരെ മൂന്ന് പെൺമക്കളെ കൊടുത്തു, അങ്ങനെ അവർ അങ്ങനെ സംരക്ഷിച്ചു പോന്നു, അവസാനം അവർ മരണപ്പെട്ടു പോയി. ഔ യമൂത്തു അൻഹുന്ന, അല്ലെങ്കിൽ ഇവൻ മരണപ്പെട്ടു അവർ സംതൃപ്തരായി കൊണ്ട് ഇവർ മരണപ്പെട്ടു, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അവർ സംതൃപ്തരാണ്. രണ്ടായാലും ഇവൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ അവൻ മരണപ്പെടുന്നു, അങ്ങനെ അങ്ങനെ പോയാൽ വഹുവ കഹതൈനി, അവൻ ഈ രണ്ട് വിരലുകളെ പോലെയാണ്. വഅസാറ ബി ഇസ്ബാഇഹി സബ്ബാബത വൽ വുസ്താ, അല്ലാഹുവിന്റെ റസൂല് ഈ ചൂണ്ടാണി വിരലും മധ്യത്തിലെ വിരലും അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെയാണ്, ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെയാണ്. സഹോദരിയെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഇതുപോലെ അടുത്തു നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആ കൂലി ആഗ്രഹിക്കണ്ടേ? അതുകൊണ്ട് സഹോദരിമാരാർക്കൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ, സ്വാഭാവികമാണ് സഹോദരിമാരൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത്, ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. നിങ്ങൾ ആദ്യം പോയിട്ടൊരു അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ കൂലി. വലിയ പ്രയാസക്കാരൻ ചിലപ്പം അസാ അന്തഖുറഹു ഷൈഅ, ചില കാര്യങ്ങൾ നമുക്ക് വല്ലാത്ത വെറുപ്പൈക്കാരം. ഫഹുവ ഖൈറുല്ലക്കും, പക്ഷെ നിങ്ങൾക്ക് അതാണ് ഖൈറിട്ടോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വലിയ വെറുപ്പായിരിക്കും, വലിയ വിഷമയിക്കാരം. എങ്ങനെ പോകും കുറെ ദിവസമായി ഓളിന്നെ കഷ്ടപ്പെട്ട്, ഞാൻ പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവസാനം എന്നെ ഓള് വഞ്ചിച്ച്. ശരിയായിരിക്കാം, പക്ഷെ അങ്ങോട്ട് ചെല്ലു നിങ്ങൾ. ആരാണോ നിന്നോട് കുടുംബ ബന്ധം മുറിക്കുന്നത്, അവരോട് കുടുംബ ബന്ധം നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ നിനക്ക് പ്രതിഫലം. ഒരു പെങ്ങൾ എപ്പോഴും നമ്മളോട് നല്ലതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരോട് നല്ലതൊക്കെ തന്നെ തുറന്നു പോകുന്നതിനേക്കാൾ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കിൽ നിന്നും കൂലി ലഭിക്കുവാനുള്ള കാരണമാണ്. മൻ ഖതഅക, നമ്മോട് ആരെങ്കിലും ഒരാൾ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുക എന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് തൗഫീഖ് വേണം, മനസ്സിലൊരു ഉറപ്പ് വേണം. നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, എന്താണത്? അള്ളാഹുവേ, ഈ ദുനിയാവിലെ എന്റെ ഈഗോകൾ, എന്റെ അഭിമാനങ്ങൾ, ആളുകൾ എന്ത് പറയൂ എന്നതിനൊക്കെ അപ്പുറത്ത് ഇത് അവസാനിക്കാൻ പോവാണ് ഈ ലോകം. ആഖിറത്തിൽ അള്ളാഹുവേ കഹാതൈനി എന്ന് നിന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവേ എന്നെ ആ പ്രവാചകൻ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ മനസ്സിലൊരു വിശാലത തോന്നും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായിരുന്നു മൈമൂന എന്നവർ ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഒരു ജാരിയത്തിന് കിട്ടിയിട്ടുണ്ട്, ഒരു അടിമപ്പെണ്ണിനെ എനിക്കൊരാൾ സംഭാവന തന്നു, എനിക്ക് ലഭിച്ചതാണ്. ഞാൻ അതിനെ ഇത്തൊക്കെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നു റസൂലെ, അതിനെ ഞാൻ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അടിമപ്പെണ്ണിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലിയുള്ള കാര്യമാണ്, ഭയങ്കര കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നീ മോചിപ്പിക്കണ്ട, അതിനേക്കാൾ ഗൂഗിൾ ഏർപ്പെടാൻ പറഞ്ഞാൽ എന്താണ്, അവന്റെ സഹോദരിക്ക് കൊടുത്ത ആളാണ്. സഹോദരി അതിനാവശ്യമുള്ള ഒരാളാണ്, റസൂലുള്ളാഹി അറിയാലോ. അപ്പൊ സഹോദരിക്കണ്ട് കൊടുത്ത ആളാന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമനെ മോചിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം എന്താ? ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഫാറത്ത് പോലുമാണ് അടിമനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞത്. വലിയ പ്രതിഫലമാണ്, അത് വിശദീകരിക്കാൻ സമയമില്ല. ആ അതിനേക്കാൾ വലിയ പ്രതിഫലം. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലായി, സഹോദരന്മാര് മാത്രം സഹോദരിമാരോട് മാന്യമായിട്ട് പെരുമാറിയാ പോരാ, മറിച്ച് സഹോദരിയും തന്റെ സഹോദരിയോട് മാന്യമായിട്ട് പെരുമാറുകയും അവരെ പരിഗണിക്കുകയും അവരെ സഹായിക്കുകയും അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുകയും അവർക്ക് ഹദിയകൾ കൊടുക്കുകയും ചെയ്യണമെന്നാണ്. ഇതിനെക്കുറിച്ച് മഹാന്മാരത് പറയുന്ന അർത്ഥം, സിറത്തുൽ ഉഖ്തി ബിൽ മാലി
ഒരു സഹോദരിക്ക് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യാണ് മാതാവിന് കൊടുക്കുന്നത്. മാതാവിന് കൊടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ബാപ്പാക്ക് കൊടുക്കുന്നത്, പിന്നെ സഹോദരിയല്ലാത്ത മറ്റാർക്കെങ്കിലും നിങ്ങൾ അത് കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്ത്? ഒരു സഹോദരിക്ക് നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, സഹോദരിക്ക് കൊടുക്കുക, അല വൈരിഹ, സഹോദരി അല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ. വസ്ലി ബിഹാ റഹിമകി തറാ അലൈഹാ ഫഇന്നഹു ഖൈറുൽ ലകി. അങ്ങനെ നീ അവരോട് കുടുംബബന്ധം പുലർത്തുന്നത് മൈമൂന, നിനക്കത് ഏറ്റവും പുണ്യം നൽകപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹദിയ കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു അടിമനെ മോചിപ്പിക്കുന്നതിനേക്കാളും വലിയ പുണ്യമാണ്. അപ്പൊ ഇടക്കിടക്കൊക്കെ സഹോദരിമാർക്ക് ഹദിയ കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമില്ലെങ്കിലും, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണതിന് സദഖ എന്നാ പറയാ, അല്ലെങ്കിലും ഹദായ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? സദഖയും ഹദായയും വ്യത്യാസമുണ്ട്. ഒരാൾ ചിന്തിക്കുകയാണ് സഹോദരി നല്ല സെറ്റപ്പിലാണല്ലോ, ഞാൻ ഇബന്ധനെ അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുടുംബബന്ധം പുലർത്തുന്നതില് ഹദിയക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടുകൂടി കൊടുക്കുന്ന സമ്മാനമാണ്. അങ്ങനെ സമ്മാനങ്ങൾ നമ്മൾ നമ്മുടെ സഹോദരിമാർക്ക് ഇടക്കിടക്ക് കൊണ്ടുകൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ് എന്നർത്ഥം. അത് സിലത്തുർ റഹ്മന്റെ ഭാഗമാണ്. നമ്മൾ വെറും ഈ പറയപ്പെട്ട പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, ചില ആളുകളൊക്കെ സഹാബാക്കൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ സഹോദരിമാരെ ഡീൽ ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാരായ സഹാബത്ത് അവരാണല്ലോ സഹാബി കന്നുജും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബത്ത് നക്ഷത്രതുല്യരാണ്. അവരിൽ ആരോടെങ്കിലും നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ തീർത്തവരെ സംരക്ഷിക്കുക എന്നതാണ് സഹാബത്ത് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ആയത്തുകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സഹാബിയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു സഹാബിയുടെ സഹോദരിയെ ഭർത്താവ് തലാഖല്ലി. നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഒരു സ്ത്രീയെ തന്റെ ഭർത്താവ് തലാഖ് ചൊല്ലുന്നു. തലാഖ് ചൊല്ലപ്പെട്ടാൽ ഈ സ്ത്രീ എവിടേക്കാ പോവുക? ആ സ്ത്രീ തന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്കാണ് പിന്നെ അവർക്ക് പോകാനുള്ളത്. വലിയ പ്രായക്കുള്ള ആളാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവും, സംരക്ഷിക്കാനെന്ന് വെക്കാം. പക്ഷെ അല്ലാത്ത സന്ദർഭത്തിൽ ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് സഹോദരന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് വരുമ്പോ അവരെങ്ങനെ പെരുമാറണം? മഹാന്മാർ പറയുന്ന ഗ്രന്ഥങ്ങളിൽ കിതാബുകൾ രേഖപ്പെടുത്തുന്നു, അവളെ നന്നായിട്ട് ബഹുമാനിക്കണം. ഒരു അധിക പറ്റായിട്ട് കാണുന്ന ഒരു ഏർപ്പാട് നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, വലിയ ശാപമുണ്ടാകും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. അവളുടെ മനസ്സിന്റെ പ്രയാസമൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ സ്വന്തം ഭാര്യയാൽ, സ്വന്തം ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു ഭാര്യ, അവർ സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ നിങ്ങൾ ബഹുമാനിച്ചില്ല എങ്കിൽ, അവരോട് ചിലപ്പോ അണ്ടടുത്തുള്ള കുറ്റം കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവിടെ തന്നെ ഞങ്ങൾക്ക് 100,000 പ്രശ്നങ്ങളാണ്, അതിനിടക്ക് ജിങ്ങണ്ടെന്തിനാ വന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ടാകാം കൂട്ടത്തിൽ. മഹാന്മാർ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, ഫഅലൈഹി, അവന്റെ മേൽ നിർബന്ധമാണ് അവരെ ബഹുമാനിക്കണം. വലാ യുജ്ബിറഹ അല റുജൂഇ ഇലാ സൗജിഹ, ഭർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും അവൻ അവരെ നിർബന്ധിക്കാൻ പാടില്ല. ഇല്ലാ റാദിയതൻ റാഗിബതൻ മുഅസ്സസതൻ മുകർറമതൻ, റാഗിയതൻ മനസ്സുകൊണ്ടവർക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ. നാല് കാര്യങ്ങൾ പറഞ്ഞു. റാഗിബതൻ, അവർ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. മുഅസ്സസതൻ, അവരുടെ ബഹുമാന്യത മുഴുവനും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. മുകർറമതൻ, അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇസ്സത്തിന് കോട്ടം തട്ടാതെ, അഭിമാനത്തിന് കോട്ടം തട്ടാതെ അവർക്ക് ബഹുമാനം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് സ്വയം സംതൃപ്തിയോടുകൂടി അങ്ങോട്ടവർ പോകാൻ ഇഷ്ട
ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവരെ അങ്ങോട്ട് പോകാൻ അനുവദിക്കാവൂ. വിട്ടുവീഴ്ചക്ക് ഭർത്താവിനോട് തയ്യാറാകേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ എത്രയോ ഭാര്യമാർ, എത്രയോ സഹോദരിമാർ അവർ ജീവിതം കഷ്ടപ്പാടിലേക്ക് തള്ളപ്പെടും. കാരണം എന്താ? ഭർത്താവ് സ്വഭാവിയാണ്. ഭർത്താവിന് ഈ ഭാര്യയെ കൂടുതൽ ദ്രോഹിക്കാനുള്ള ഒരു ധൈര്യം എന്ത്? ആങ്ങളാരൊന്നും വേണ്ടവണ്ണം സംരക്ഷിക്കൂല, ചോദിക്കാൻ വരൂല എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, അവൻ നന്നായി ബഹുമാനിക്കണം, തിരിച്ചു പോകാൻ നിർബന്ധിക്കരുത്. ഒരു സഹാബിക്ക് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെ ഇറങ്ങി അതിന്റെ പേരിൽ. എന്താണ് ആ സംഭവം? മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ സഹീഹായ ഒരു ഹദീസ്, മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, സവ്വജ്തു ഉഖ്തല്ലി മിൻ റജുലിൻ, ഞാൻ എന്റെ സഹോദരിയെ ഒരു പുരുഷനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഫതല്ലഖഹ, അവൻ എന്റെ സഹോദരിയെ തലാഖ് ചൊല്ലിയിട്ട് അവൾ എന്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു, സംരക്ഷിച്ചു, അവൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അവളെ ഞാൻ ബഹുമാനിച്ചു, അവൾക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുത്തു ഞാൻ. എന്താണ്ടായത്? മൂന്ന് തലാക്കും ചൊല്ലിയിട്ടുണ്ടാവില്ല, ഒരു തലാക്കല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്ന് ഇന്ദന്റെ കാലാവധി കഴിഞ്ഞ് ഞാനും തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടോ പിന്നെയും വരികയാണ്. കാലാവധി തീർന്നതിന് മുമ്പാണെങ്കിൽ അവനക്ക് തിരിച്ചെടുക്കുക, കാലാവധി കഴിഞ്ഞാല് വേറെ നിക്കാഹ് വേണം. അവ വീണ്ടും വിവാഹാലോചന വീണ്ടും വന്നു. അവൾക്ക് തോന്നി തുടങ്ങിയിണ്ടാവും, എന്ത്, അവള് പോയപ്പോഴായിരിക്കും ചിലപ്പോൾ പോയതിന്റെ അവളെ വിഷമം, അവളെ ബുദ്ധിമുട്ട്, അവൾ ഉണ്ടാക്കിയ സമയത്തുണ്ടായിരുന്ന സൗകര്യങ്ങളും ഒക്കെ. മനുഷ്യന് പരാതിയും പ്രാരാധം തീരുമല്ലോ. ഒരു വസ്തു ഇല്ലാതാകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുക. അവനാ കുറച്ചങ്ങോട്ട് കുക്ക് ചെയ്യാനും അവനാന്റെ ഡ്രസ്സൊക്കെ അലക്കി തുടങ്ങുമ്പോഴും അവനാന്റെ കുട്ടികളൊക്കെ സംരക്ഷിച്ചു തുടങ്ങുമ്പോഴും അവനാന്റെ വീട് സ്വന്തം ചൂരക്കെടുത്തുന്നുണ്ട് അടിച്ചോരി തുടങ്ങുമ്പോഴും അറിയും സ്വന്തം ഭാര്യയുടെ വില, അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ വില. അപ്പോ എന്നാഞ്ഞ് പോവാന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഈ സഹാബിയുടെ അടുക്കൽ വന്നപ്പോൾ മഅ്ഖൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സവ്വജ്തുക വഫർറഷ്തുക, ഞാൻ നിനക്ക് അവളെ വിവാഹം ചെയ്തു തന്നു, ഞാൻ നിനക്ക് അവളെ ഒരു വിരിപ്പ് പോലെ ഒരു സംരക്ഷണത്തിന് വേണ്ടി നിന്റെ കൂടെ പറഞ്ഞയച്ചു തന്നു. വാക്കിറം തുക, എന്നെ ബഹുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ നീ അവളെ വിവാഹമോചനം ചെയ്തു, വീണ്ടും വീണ്ടും വിവാഹാലോചന അന്വേഷിച്ചുകൊണ്ട് വീണ്ടും വന്നു എന്റെ അടുത്തേക്ക്, ഇനി ആ വിട്ടല്ല എന്റെ പെങ്ങളെ. എത്ര ആൾക്ക് പറയാൻ കഴിയും? പറയണവരുണ്ടോ? ഇല്ലാന്നല്ല, പക്ഷേ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഈ സഹാബി പറഞ്ഞു, ലാ വല്ലാഹി, ഞാൻ നിനക്ക് വിട്ടു തരില്ല എന്റെ പെങ്ങള്, അവളെ ഞാൻ സംരക്ഷിക്കും, അവൾക്ക് ഞാൻ കൂടൊരുക്കും, അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, അവളുടെ ഇഷ്ടങ്ങൾ ഞാൻ നിർവഹിച്ചു കൊടുക്കും, അവളെ ഞാൻ വിട്ടു തരില്ല. നിനക്ക് ഞാൻ ഒരിക്കൽ കല്യാണം കഴിച്ചു തന്നു, മാന്യമായിട്ട് നീ അവളെ സംരക്ഷിച്ചില്ല, നീ അവളെ തലാക്ക് ചൊല്ലി, അവൾ എന്റെ വീട്ടിൽ വന്നു, നല്ല മാന്യമായി സ്വസ്ഥതയോടെ അവളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹി ലാ തഊദു ഇലൈക അബദ, ഇനി അവൾ എന്റെ അടുത്തേക്ക് പോരില്ലട്ടോ എന്ന് പറഞ്ഞു. ഇനി വിട്ടുകളമാണ്, ഇനി അവൾ എന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. വകാന റജുലല്ലാ ബസബി വകാനത്തിൽ മർഅത്തു തുരീദു അൻ തർജിഅ ഇലൈ, കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ മനുഷ്യനാകെ ഖേദിച്ചു മടങ്ങി. അവൻ അള്ളാഹുവിനോട് ക്ഷമപേക്ഷിച്ചു, അള്ളാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുമോ? അവൻ തെറ്റുകളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു, അവനവന്റെ സ്വഭാവം മാറ്റിയെന്ന് ഭാര്യയ്ക്കും തോന്നി തുടങ്ങി. ഭാര്യയ്ക്കും ഒരു മോഹം തിരിച്ചു പോകാൻ. പക്ഷേ ആരും വിട്ടെടുക്കൂല, സഹോദരൻ വിട്ടെടുക്കൂല. എന്താ പേടി? ഒരിക്കൽ ഞാൻ കെട്ടിച്ചെടുത്തിട്ട് ഓന് അവളെ ബുദ്ധിമുട്ടിച്ചതാണ്, ഇനി ഓനെ ചെയ്യുമോ എന്നുള്ള പേടിയാണ്. പക്ഷെ അങ്ങനെ അവൾ റാദിയായി, റാദിബത്തായി, മുഅസ്സദതായി, മുകർറമത്തായി അവൾ തിരിച്ചു പോകാൻ
സന്നദ്ധമായ ഒരവസ്ഥയിൽ പോലും ഇവളെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ, വീണ്ടും വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിക്കാതെ തന്റെ വീട്ടിൽ പിടിച്ചു വെച്ചപ്പോൾ മാലാക്ക ജിബ്രീൽ അലൈഹിസ്സലാം ചിറകു വിരിച്ചുകൊണ്ട് പറന്നു വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഫലാ തഅലുലൂഹുന്ന അയ്യങ്കഹന അസ്വാജഹുൻ. അൽബഖറ സൂറത്തിൽ ആയത്തിറങ്ങി, ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹു പറയുന്നു, ലാ തഅലുലൂഹുന്ന, ഇനി നിഷേധിക്കാൻ പാടില്ല, ഇനി നിങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല. അവൾ റാഗിബത്താണെങ്കിൽ, അവൾ റാളിയത്താണെങ്കിൽ, അവൾ തൃപ്തിയോടുകൂടി ആ ഭർത്താവിന്റെ കൂടെ പോയിട്ട് ജീവിക്കാൻ സന്നദ്ധമാണെങ്കിൽ വിട്ടുകൊടുക്കണം അവളെ. നീ നിന്റെ സഹോദരിക്ക് ഒരു നല്ല ജീവിതം തടഞ്ഞു വെക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ വീണ്ടും സഹോദരിയുടെ മഹത്വം അള്ളാഹു ഉയർത്തിപ്പിടിച്ചു. ഇങ്ങനെ ഒരു ഇസ്ലാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം സഹോദരൻ സംരക്ഷിക്കാൻ മത്സരിക്കുന്നു, ഭർത്താവ് സംരക്ഷിക്കാൻ മത്സരിക്കുന്നു, അങ്ങനെ ഒരു സഹോദരിയെ പൂമുട്ടുപോലെ കൊണ്ടു നടക്കാൻ അള്ളാഹു കൽപ്പന കൊടുത്തു. അത് പുണ്യനബി വന്നുകൊണ്ട് ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴോ സഹാബി വന്നിട്ട് പറഞ്ഞു, ഫഖുൽതു യാ മഅഖദ് ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ആന യാ റസൂലല്ലാഹ്, അൽ ആന അഫ്അലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇപ്പൊ ഞാൻ ഇതാ വിട്ടുകൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് പറയുന്നു അതാണ് എന്റെ മതം. നേരത്തെ എന്താ പറഞ്ഞത്? ലാ തഊദു ഇലൈക അബദ, ഒരു കാലത്തും ഇവൾ ഇന്ന എന്റെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞ ഇതേ സഹാബി അല്ലാന്റെ റസൂലിന്റെ ഒരു വാക്ക് കേട്ടപ്പോ പറഞ്ഞു. അതാണ് സ്നേഹം. അല്ലാനി അല്ലാന്റെ റസൂലിനെ മറന്നിട്ടുള്ള സ്നേഹമൊന്നും വേണ്ടാന്നർത്ഥം. അത് മനസ്സിലാവുണ്ടോ? മോള് വന്നിട്ട് അല്ലെങ്കിൽ സഹോദരി വന്നിട്ട് പറയാണ്, എന്തോ ജാഫർ ഡ്രസ്സിന്റെ പേര് പറഞ്ഞ എനിക്ക് ഇതിന്റെ കോലൊന്നും അറിയില്ല, പുതിയ നമുക്ക് ആകെ കുറച്ച് ഡ്രസ്സിന്റെ പേരൊക്കെ അറിയുള്ളൂ. എന്താണ് ലെഹങ്ക? അത് ഇട്ടാലും എങ്ങനെയാണ്? ഔറത്തൊക്കെ മറച്ചാലും ബാക്കിയുള്ളൊക്കെ പുറത്ത് കാണും. ആ അപ്പൊ ഒരുത്ത ഈ വാദം കൂടി കേട്ടിട്ട് സഹോദരിന്റെ തൃപ്തിപ്പെടുത്തൽ ഇസ്ലാമിന്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിക്കൊടുത്താല് ആ സ്നേഹം ഏത് സ്നേഹാണ്? അത് അന്ന് റസൂല് പഠിപ്പിച്ച സ്നേഹമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, സഹോദരിനെ സ്നേഹിക്കണം, ഇമ്മാനെ സ്നേഹിക്കണം, വാപ്പാനെ സ്നേഹിക്കണം. പക്ഷെ ഉമ്മ പറഞ്ഞു, ഇഞ്ചി പെങ്ങളടുത്തേക്ക് പോണ്ട, ഓളജ് വിട്ടുകള, ഓൾ അന്നത്തെ കല്യാണത്തിന് വിളിച്ചിട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോ അമ്മാനോട് പറഞ്ഞു കൊടുക്കണം, ഉമ്മ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് സിലത്തുറഹ്മ നടത്താനാണ്, അതുകൊണ്ട് ഉമ്മ നിങ്ങൾ ദീന് പറയുമ്പോ കേൾക്കാനാണ് എന്നോട് അല്ല പറഞ്ഞിരിക്കണത്. മോള് പറയാണ്, വീക്കെൻഡൊക്കെ വാപ്പാ നമ്മക്ക് എല്ലാവർക്കും കൂടി ഒരു വിലയും കാണാൻ പോവാ. മോളുടെ ആഗ്രഹം നിർവഹിച്ചുകൊടുക്കാൻ ഭയങ്കര പോലി. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഓള് പറഞ്ഞ ഡ്രസ്സ് എടുത്തൊടുക്കുക, ഇതൊന്നും ഇത് ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. സ്നേഹം എന്ന് പറഞ്ഞാൽ മക്കളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സഹോദരിയുടെ അനിയത്തിമാരുടെ ഒക്കെ ആഗ്രഹം മുഴുവൻ നിർവഹിച്ചെടുക്കലാണ്. ആഗ്രഹം നിർവഹിച്ചെടുക്കലല്ല, അവരുടെ ഹൈറും അവരുടെ ആഗ്രഹവും സംരക്ഷിക്കലാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാണ്. അപ്പോ തന്റെ സഹോദരി ആ മനുഷ്യന് വിവാഹം ചെയ്തു കൊടുത്തു. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം സഹോദരിയെ സംരക്ഷിക്കാൻ ഈ സഹാബി എന്തുമാത്രം വലിയ ത്യാഗമാണ് സഹിക്കുന്നത്. ഇതുപോലെ ഒരുപാട് സഹാബിമാരുടെ കഥകളുണ്ട്, ഒരുപാട് സഹാബിമാരുടെ കഥകൾ. നമ്മളതൊക്കെ കേട്ടാല് ചില സമയത്തൊക്കെ അത്ഭുതപ്പെട്ടു പോകും. മീറാത്തിന്റെ വിഷയത്തില് ഒരുപാട് പറയുന്നുണ്ട്. മീറാത്ത് ഒരു വലിയ വിഷയമാണ്. മീറാത്ത് പറഞ്ഞാൽ എന്താ? അനന്തര സ്വത്ത് കൊടുക്കുക എന്നുള്ള ഏർപ്പാട്. മഹാന്മാര് അനന്തര സ്വത്ത് കൊടുക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തിന് ഇറങ്ങിയിട്ടുണ്ട്, സഹോദരിമാർക്ക് അള്ളാഹു പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചന നടക്കുന്ന ഒരു മേഖലയാണ് അനന്തര സ്വത്ത് പെങ്ങന്മാർക്ക് വിധിച്ചു കൊടുക്കുന്ന സമയത്ത്. വാപ്പാന്റെ സ്വത്ത് വാപ്പ മരണപ്പെട്ടിട്ട് സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞു, രണ്ടേക്കർ ഭൂമി ഉണ്ടെങ്കിൽ മൂന്നാളും ഉണ്ട്, രണ്ട് പെൺകുട്ടികളുമാണ്, ഒരാൺകുട്ടിയാണ് നിൽക്കുക, എത്ര കിട്ടുക ആൺകുട്ടിക്ക്? രണ്ടേക്കർ ഭൂമിയിൽ ആൺകുട്ടിക്ക് എത്ര കിട്ടും? ഏ ഒരേക്കർ
മറ്റുള്ള ഒരു ഏക്കർ രണ്ടേക്കറിൽ ഒരു ഏക്കർ ബാക്കിയുണ്ട്, അതിൽ 50% ആര് കിട്ടും? ഒരു ഒരു സഹോദരിക്ക് 50%, മറ്റൊരു സഹോദരിക്ക്. ഓൾക്ക് ഇപ്പൊ പുതിയാപ്പിളുണ്ട്, ഓൾക്ക് നല്ല സമ്പത്തുണ്ട്, ഓൾക്ക് ഇനിയിപ്പൊ എന്തിനാ മുതല്? അതെന്തേലും ചുളു വില പറഞ്ഞിങ്ങാണ്ട് ഓൻ എന്ത് ചെയ്യും? അത് കൊടുത്തിട്ട് മൊത്തം ഓൻ ഓനെ പേരിലുണ്ടാക്കും. സാധുവിനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാനുള്ളത് എവിടെയാണ്? ഇവന്റെ പെരയിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല്. അതുകൊണ്ട് ഓൾ എന്ത് ചെയ്യൂല, കാമാമുണ്ടൂല, ഓളോണ്ട് തൃപ്തിപ്പെടിപ്പിക്കും, തൃപ്തിപ്പെടിപ്പിക്കും, പെട്ടിട്ടില്ലേ കുടുങ്ങൂലോ. വലിയ അപകടമാണ് ഇന്ന് ഏറ്റവും വ്യാപകമായി നമ്മുടെ സമുദായത്തിൽ സമൂഹങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അനന്തര സ്വത്ത് കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഹോദരിമാരുടെ പെങ്ങന്മാരുടെ അനന്തര സ്വത്ത് ആങ്ങള അടിച്ചു മാറ്റുക എന്ന് പറയുന്നത്. മഹാന്മാർ പറയുന്നുണ്ട്, സ്വന്തം പിതാവിന്റെ അനന്തര സ്വത്ത് അതിൽ നിന്ന് ഓരോ സഹോദരിക്കും അവകാശപ്പെട്ടത് അത് യഥാർത്ഥത്തിൽ വീതിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. ചില ആളുകൾ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞാലും ഓടുക്കൊന്നുമില്ല, എന്താ കാട്ടുക? വീതിക്കൂല്ല. അതങ്ങനെ ബാപ്പ മരിച്ചിട്ട് 15 കൊല്ലമായിട്ടുണ്ടാവും, ഓൻ അവിടെ താമസിക്കുന്നുണ്ടാകും, ഒരു വീടും വെച്ചിട്ട് ഓൻ അവിടെ താമസിക്കുന്നുണ്ടാകും, സഹോദരിമാരൊക്കെ കെട്ടിച്ചോയിരിക്കാനും. ഓലങ്ങനെ പറഞ്ഞെടുക്കും, കാക്കാ അത് ഒന്ന് ഓരിയക്കണ്ടേ, അല്ലെങ്കിൽ കാക്കല്ലേ ചിലപ്പോ അനിയനയിക്കാറ്, ഒരു എത്ര പറഞ്ഞാലും ഓഹരി വെക്കൂല, അതങ്ങനെ കെടുക്കും. മൂപ്പര് സ്വന്തം പേരിലാക്കിയിട്ടുണ്ടെങ്കിലേക്കാരല്ലോ പ്രശ്നം, അപ്പൊ അതുകൊണ്ട് പേരിലാക്കൂല്ല. അതിന്റെ മുഴുവൻ സമ്പത്തും അതിലുള്ള എല്ലാ ആദായങ്ങളും അതൊക്കെ ഓൻ തന്നെ എടുത്തുകൊണ്ടിരിക്കും. ഇവർക്കതിന് വേറെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? അതുമില്ല, അങ്ങനെ കെടുക്കും. ഒരു മനുഷ്യന്റെ അവകാശം എത്രമേൽ അവൻ ഉപയോഗിക്കുന്നു അത്രയും ഹറാമാ ഓൻ തന്നത്. അതിൽ നിന്നൊരു തേങ്ങ അവൻ എടുത്താൽ ഹറാം, അതിൽ നിന്നൊരു പഴം അവൻ എടുത്താൽ ഹറാം. ആ മണ്ണിൽ അവൻ അവന്റേതായ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ അവൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ ഹറാം. സ്വന്തം മക്കളെ ഹറാം എത്തിച്ചാല് ഹറാമേ മക്കൾ ചെയ്യുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു പിതാവ് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട പിതാവിന്റെ സ്വത്ത് ലിസ്ദക്കരി മിസ്റു ഹല്ലിൽ ഉൻസയൈൻ അത് സഹോദരിമാർക്കുള്ളത് വീതിച്ചു കൊടുക്കണം. അവിടെ നീ കുതന്ത്രം കാണിക്കാൻ പാടില്ല. പ്രത്യേകം പറഞ്ഞു, ഫലാ യഹ്താലു ലി അഖ്ദിഹി, ഫലാ യഹ്താലു ലി അഖ്ദിഹി, ഈ സമ്പത്തിനെ ഒരാൾ സ്വന്തം പേരിലാക്കുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കരുത്, കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. ചിലർ വില കുറക്കാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിക്കും, ചിലർ വില കൂട്ടാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിക്കും. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ഇടപാടുകള, നമ്മൾ കുറച്ച് പ്രായവർക്കൊക്കെ ശരിക്കും മനസ്സിലാവും. കുതന്ത്രങ്ങൾ വ്യാപകമായി പ്രയോഗിക്കും അവർ. അങ്ങനെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അതിക്രമം കാണിക്കാൻ പാടില്ല. അനന്തര സ്വത്ത് വീതിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഉപകാരത്തിലും പെടാത്ത ഭൂമി കൊണ്ടിട്ട് ഒളുക്കു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിം ആകുന്നതെന്ന. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ. ഇപ്പൊ കണ്ണായ സ്ഥലം എന്നാണ് നമ്മളതിന് സാധാരണ പറയാറുള്ളത് അല്ലെ, റോഡ് സൈഡിലുള്ള സ്ഥലം, അങ്ങാടിയിലുള്ള സ്ഥലം, റോഡ് ഉള്ള സ്ഥലം, വഴിയുള്ള സ്ഥലം. ഒരു പറമ്പന്റെ ഒരു 10 ഏക്കർ ഇങ്ങനെ കെടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് ഒരു ഒരു വസ്തുവിനും അത് അവന്റെ ലക്ഷ്യം തൈകാറെന്നറിയോ, അവസാനം ഈ ബള് എന്ത് ചെയ്യണം, അത് ഓൻ തന്നെ കൊടുക്കണം. ആ കോലത്തിലേക്കാരം അതിനോൻ എന്ത് ചെയ്യുക, വീതിക്കുക. ഇതൊക്കെ ഒന്ന് വ്യാപകമായിട്ട് നടക്കുകയാണ് നാട്ടില്. പല ഹിക്മത്തുകളും പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ ഓരോരുത്തരും ചിരിക്കുന്നുണ്ട്, കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാവണേ അല്ലേ. വ്യാപകമായിട്ട് നടക്കുക. ഇതിന് ഒരു ഒരുപാട് ന്യായങ്ങൾ പറയും. അവർക്കിപ്പോ ഒരുപാട് ആൺകുട്ടികളുണ്ടല്ലോ, ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടല്ലോ, ഇനിയിപ്പോ എന്തിനാ? ഈ സാധുവിന്റെ പേരിൽ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ, അതൊക്കെ ആരുടേതാണ്? അത് മൂപ്പര ഭർത്താവിന് തൈക്കാരോ അവളെ, അല്ലെങ്കിൽ അത് മക്കൾ വാങ്ങിട്ടോ തൈക്കാരോ. സ്വന്തം പിതാവിൽ നിന്ന് ഇവർക്ക് അവകാശപ്പെട്ടത് എന്തുണ്ട്? അപ്പൊ ഞാനത് വിശദീകരിക്കുന്നില്ല. ഏതൊക്കെ രീതിയിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ആ പിതാവിന്റെ അനന്തര സ്വത്ത് കൈക്കലാക്കുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല.
അത് ഓഹരി വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിക്രമം കാണിക്കാൻ പാടില്ല. ഒരു സ്ത്രീക്ക് അവകാശപ്പെട്ട, സഹോദരിക്ക് അവകാശപ്പെട്ട മുതല്, ആ മുതലിൽ നിന്ന് അവൻ അനർഹമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് അവളുടെ ഹക്കിനെ നിഷേധിക്കുന്നത്, അവൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്, അക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ടതാണ് ആ ഫഹഷ് എന്ന് പറഞ്ഞാല് വളരെ അരപ്പായതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഫഹഷ എന്ന് പറഞ്ഞാല് വഷളത്തരത്തിൽ പെട്ടതാണ്, മാന്യതക്ക് നിരക്കാത്ത ഒരു ഏർപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ച് മാന്യായിട്ട് പറഞ്ഞാണ് നാട്ടിൽ നിങ്ങളെ വാശിയിൽ പറയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയാം. അഫ്ഹഷ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനൊക്കെയാണ് ഒരു ഫഹ്ഷ എന്നൊക്കെ ഖുർആനിൽ പറയുന്നത്. ഫഹ്ഷ ഒരു എരപ്പത്തരം, വഷളത്തരം എന്നൊക്കെ പറയും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം സഹോദരിയുടെ മുതല് അന്യായമായിട്ട് അപഹരിക്കുക, കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അത് അവളെ നിർബന്ധിപ്പിച്ച് തനിക്ക് കുറഞ്ഞ വിലയിൽ അത് തനിക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണത്. എന്താ കാരണം? പൊതുവെ സ്ത്രീകൾ ബലഹീനരാകും, അവർ ബലഹീനരാകും. സ്ത്രീകൾ അങ്ങനെ അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇവന് പല രീതിയിലുള്ള ബലഹീനത ഉണ്ടാകും. കാരണം ആങ്ങളന്റെ അടുത്തേക്ക് ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമായി പോകാനുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ കടപ്പാടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇനി അതിനൊക്കെ അപ്പുറത്ത് അവരുടെ മാനസികമായ ഒരു ദൗർബല്യം ഉണ്ട്. എന്താണത്? എന്താണത്? എന്റെ ആങ്ങളല്ലേ, അത് ചൂഷണം ചെയ്യും ചില ആൾക്കാർ. അത് ചൂഷണം ചെയ്യാം. എങ്ങനെ ചൂഷണം ചെയ്യ? ചോദിച്ചാല് പിന്നെ തട്ടൂല ഓള്. ആ അവസരം ഉപയോഗപ്പെടുത്തിട്ട് പോയി ചോദിക്കും. അവളുടെ ദുഅഫിനെ അവൻ ചൂഷണം ചെയ്യുക, അവളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുക. അങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് അവളുടെ സമ്പത്ത്, അവളുടെ അനന്തരാവകാശത്തിന്റെ, അവളുടെ ഹക്ക് അവൻ അന്യായമായിട്ട് ഒരിക്കലും കൈക്കലാക്കാൻ പാടില്ല. അത് ചൂഷണം ചെയ്ത് അവള് സമ്മതിക്കും ചിലപ്പോ ഗതി കെട്ടിട്ട്. അത് വേറൊരു കാര്യമാണ്. എന്താണത്? ഓൾക്ക് വിശ്വാസമാണ് ആരെ? സഹോദരൻ ആങ്ങളനെ. ആങ്ങളാണ് വിശ്വസിക്ക. ചിലപ്പോ പ്രായപൂർത്തിയായി ഉണ്ടാവും ഇസ്ലാമിക നിയമപ്രകാരം, പക്ഷെ കൈകാര്യം ഒന്നും ചെയ്യാൻ മാത്രമുള്ള ബുദ്ധിയും പക്വതയും നിർത്തി ഉണ്ടാവില്ല മോൾക്ക്. ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാണ് നിൽക്കുക. അപ്പൊ ഓൾഡ് പോയി പറയാണ്, കാക്ക എന്നെ കെട്ടിച്ചോളാ, കാക്കനല്ല എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, എല്ലാം ചിന്ത ചെയ്താളാ, എന്റെ പേരിലുള്ള മുതൽ എന്റെ പേരിൽ എഴുതി തന്നാളാ, ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരാണ്ട്. അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം മറ്റവരുണ്ടാക്കാൻ മതിയാണ് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയല്ലേ. അപ്പൊ കാക്കാനെ വിശ്വസിച്ചു. ഇനി കുറച്ച് പ്രായമുള്ളവളാണെങ്കിൽ തന്നെ സ്വന്തം സഹോദരനെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചവരിൽ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യാം. വേറെന്താണ്? സ്വന്തം സഹോദരി, ആ സഹോദരിക്ക് ഈ തന്റെ പിതാവിന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും തന്റെ കയ്യിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അവൾക്ക് ആവശ്യം ഉണ്ടാകും. അപ്പൊ ഇവനോട് മുട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. അപ്പോ അത് കിട്ടാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾക്ക് അവളെ നിർബന്ധിക്ക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് അത് എന്ത് ചെയ്യൂല, അത് വീരിച്ചുടൂല. അങ്ങനെ ഇട്ടേക്ക്. അപ്പൊ ഇത് എങ്ങനെങ്കിലും കിട്ടണ്ടേ? അപ്പൊ പോയിട്ട് ഓൾറെഡി പറയുന്നത്, അത് ഞാൻ അന്ന കല്യാണം കഴിച്ച സമയത്ത് ഇത്ര ഇത്രയൊക്കെ പൈസ എനിക്ക് ചെലവായിട്ടില്ലേ, നജിന്റെ പേരിലാക്കി കേട്ട്, ഇത്ര എനിക്ക് തന്നാ ഞാൻ എനിക്ക് ചോദിച്ചു, അല്ലെങ്കിൽ അവൾ കിടന്നോട്ടെ, നിങ്ങൾക്ക് എന്നാ ആവശ്യം ഉണ്ടാകും നമുക്ക് നോക്കാം. അപ്പൊ ഇവർക്ക് അത് ആവശ്യമുണ്ട്, സഹോദരിമാർക്ക് അത് ആവശ്യമുണ്ട്, അവരുടെ പിതാവിന്റെ അല്ലെങ്കിൽ അവരുടെ മാതാവിന്റെ, അവരുടെ മീറാസ്, അവരുടെ അനന്തര സ്വത്ത് അവർക്ക് ആവശ്യമുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടാകാം, ചിലപ്പോൾ അത് കിട്ടിയിട്ട് വേണം അവരുടെ വേറെ എന്തൊരു പണി ചെയ്യാണ്ടാവും. എന്തെങ്കിലും അവർക്കൊരു ഉദ്ദേശമുണ്ടായി, ആ ഉദ്ദേശം നിർവഹിക്കാൻ അവർക്ക് ഈ അനന്തര സ്വത്ത് ലഭിക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ചൂഷണം ചെയ്തുകൊണ്ട് അത് ഒരു വില പേശാനുള്ള അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അഅലമുൽ ജുർമാണ്, അഫ്ഹഷ്, ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മഹാരഥന്മാർ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ജാബിർ റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹത്തിന് അദ്ദേഹം കല്യാണം കഴിച്ച തന്നെ അത്ഭുത, സഹോദരിമാരോട് എത്ര സ്നേഹം ഉണ്ടാകണം എന്നുള്ള എൻ്റെ ഒരു വലിയ തെളിവാണ് ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് മൂപ്പരുടെ ഉമ്മ മരണപ്പെട്ടു പോയി. ഒരു ഉമ്മ മരിച്ചാലുള്ള വിഷമം മരിച്ച ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരിമാരെ ഒക്കെ നോക്കാനുള്ള ആളല്ലേ. അപ്പം എൻ്റെ കുട്ടിനെ ഞാൻ നോക്കണേക്കാളും കൂടുതൽ സ്നേഹത്തോടെ എൻ്റെ ഉമ്മ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ വിളിച്ചാലൊക്കെ എന്തൊക്കെയോ പറയും ഉമ്മ. അപ്പോൾ പിന്നെ ഉമ്മ ഇല്ലാത്ത ആൾ എന്താ ഈ കാര്യം പറയുക എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കും ചിലപ്പോൾ ഞാൻ. സ്വന്തം മക്കള്, അപ്പൊ അത് നമ്മളെ ഇതുപോലെ സഹോദരിമാർ, ഇപ്പൊ നമ്മളെ അനിയത്തിമാരെ ഉമ്മ എങ്ങനെ ഈ കാര്യം നോക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉമ്മണ് മരിച്ച പിന്നെ ആരെ കുട്ടികളെ നോക്കുക? ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രയാസമാണല്ലേ, വലിയ പ്രയാസമാണ്. മഹാനായ ഇമാം ജാബിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ ഒരു അദ്ദേഹത്തിന്റെ കഥ പറയുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് യമൂതു അബൂഹു ഷഹീദൻ യൗമ ഉഹദ്, ഉഹദിന്റെ ദിവസം അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. വയതുർലഖു ലഹു തിസ്അ ബനാത്തി അഖവാത്, 9 സഹോദരിമാരാണ് ആർക്കുണ്ടായിരുന്നത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ലാ ഇല ലഹുന്ന ഇല്ലാ ജാബിർ, ജാബിർ അല്ലാതെ അവർക്ക് മറ്റൊരു സംരക്ഷകനില്ല. ഫമാദാ ഫഅല ഹാദ സ്സഹാബിയുൽ ജലീൽ ബി അഖവാതി, എന്താണ് അദ്ദേഹം തൻ്റെ ഈ സഹോദരിമാർക്ക് വേണ്ടി ചെയ്തതെന്നറിയുമോ? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊണ്ട് ബലിയർപ്പിക്കുന്നവർ, സ്വന്തം തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തൻ്റെ കർമ്മ തൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അദ്ദേഹം തന്നെ പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്തു. നിങ്ങൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്റെ പിതാവും മരണപ്പെട്ടു പോയി. ഫഖാലലി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കണ്ടപ്പോ റസൂൽ ചോദിച്ചു, മാ തസവ്വദ്ത യാ ജാബിർ, ജാബിറെ നീ കല്യാണം കഴിച്ചോ? അതൊരു വേറെ വലിയ ചോദ്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അന്നത്തെ കാലത്ത് ഒരു പ്രമുഖനായ സഹാബിയാ. അപ്പൊ റസൂൽ വന്നിട്ട് ചോദിക്കാണ്, ജാബിർ വെച്ച് കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ ജാബിർ പറഞ്ഞു, ആ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളെ നാട്ടിലങ്ങനെ നടക്കുവോ? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. കല്യാണം എന്ന് പറഞ്ഞാല് അത്ര ഒരു സംഭവമാക്കിയിട്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നടത്തം. എന്താണ് അതെ, ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളെ മരിച്ചു പോയ സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്ക് അല്ലാഹു ഒരു ഒരു ഹദിയ എത്തിക്കട്ടെ എന്നുള്ള നിയത്തിലായിരിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ സദഖത്തൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോ പിന്നെ എന്താ പറഞ്ഞത്? ആ കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു കൊട്ടും കുരവിലുള്ള കല്യാണമായിരുന്നെങ്കിൽ റസൂൽ അറിയില്ലേ? അറിയില്ലേ? നമ്മളെ നാട്ടിലിപ്പോ അത്യാവശ്യം നല്ലൊരു പ്രമുഖനായ ആളാണെങ്കിൽ ആ ആളെ കല്യാണം നടത്തി കൊടുക്കാൻ പണം കാട്ടുന്ന ആള് വേണം, കാതിയര് വേണം, തങ്ങൾ വേണം, നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരെ വിളിക്കും, പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാവും അല്ലേ. ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് റസൂലിനോട് ആരോ വന്ന് പറയാണ്. റസൂൽ ചോദിക്കുകയാണ്, മാ സസബ്ജത യാ ജാബിർ, ജാബിറെ നീ കല്യാണം കഴിച്ചോ? അബിഖറൻ അം സയ്യിബ, നീ കല്യാണം കഴിച്ചത് ഒരു കന്യകയാണോ അതല്ല നേരത്തെ വിവാഹം ചെയ്ത് എന്തെങ്കിലും കാരണത്താൽ ഒഴിവാക്കപ്പെട്ട, ഒന്നുകിൽ പിന്നെ ചിലപ്പോൾ ഭർത്താവ് മരിച്ചതാകാം അല്ലെങ്കിൽ മുത്തല്ലഖത്താകാം, എങ്ങനായാലും ബിക്കർ എന്ന് പറഞ്ഞ കന്യക, കന്യകല്ലാത്തവരാണ് സയ്യിബ്. റസൂൽ ചോദിക്കുകയാണ്, ഞാന് കല്യാണം കഴിച്ചത് ബിക്കറിനാണോ അതല്ല സയ്യിബിനാണോ നീ കല്യാണം കഴിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യോ പറയുകയാണ്, അപ്പൊ ഉപരി പറയാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഫഖുൽതുലഹു, ഞാൻ പറഞ്ഞു റസൂലേ, തസവ്വജ്തു സയ്യിബ, ഞാൻ കല്യാണം കഴിച്ചത് കന്യകയല്ല റസൂലേ, ഞാൻ കല്യാണം കഴിച്ചത് കുറച്ച് പക്വതയുള്ള ഒരു സ്ത്രീയെയാണ്, അവൾ നേരത്തെ വിവാഹിതയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അഫലാ തസവ്വജ്ത ബിക്റൻ, നിനക്കെന്തേ ഒരു കന്യകയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമായിരുന്നില്ലേ? ജാബിറെ നീ നല്ല ചെറുപ്പക്കാരനല്ലേ, ചെറുപ്പക്കാരനാണ് നല്ല കാണാൻ, ചുറുചുറുക്കുള്ള പ്രായമല്ലേ ജാബിറെ, നിനക്ക് ഒരു ഒരു കന്യകയായ പെണ്ണിനെ നിനക്ക് കല്യാണം കഴിക്കാമായിരുന്നില്ല ജാബിറെ. തുലായിബുക വ തുലായിബുഹ,
നീ അവളോട് കളിക്കും, അവൾ നിന്നെയും കളിപ്പിക്കും, നീ അവളെയും കളിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്കിരുന്ന് കളിക്കാൻ ഒരു ഒരു ബിക്കറായ ഒരു പെൺകുട്ടിയെ, ഒരു ചെറുപ്പക്കാരത്തിയെ നിനക്ക് കല്യാണം കഴിക്കാമായിരുന്നില്ലേ? ഫഖുൽതു ലഹു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തവഫ്തുഫിയ വാലിദി, എന്റെ വന്യപിതാവ് മരണപ്പെട്ടു പോയിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ട അദ്ദേഹത്തിന്റെ മാതാവ് നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അബിസ്തുഷിദ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പദം, എന്റെ പിതാവ് ഈ പറയപ്പെട്ട ഉസ്വത്ത് ഉഹദിൽ അവർ ഷഹീദായിരിക്കുന്നു. വലീ അഖവാതുൻ സിഗാറുൻ, എനിക്കുള്ളത് ചെറിയ കുഞ്ഞു കുഞ്ഞു പെൺകുട്ടികളാണ്, 9 പെൺകുട്ടികൾ എനിക്ക് സഹോദരിമാർ എന്റെ പിതാവിനുള്ളത്. 9 സഹോദരിമാരാണ് എന്റെ പിതാവിന് കിട്ടേച്ചു പോയത്. ഞാനൊരാങ്ങള, എനിക്ക് 9 കുഞ്ഞു പെങ്ങന്മാർ. ആ കുഞ്ഞു പെങ്ങന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്. റസൂലേ, നിങ്ങൾക്കറിയുമോ, ഫകരിഹ്തു അൻ അതസവ്വജ ഇലൈഹിന്ന മിസ്ലഹുന്ന, അവരെപ്പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതിന് ഞാൻ വെറുത്തുപോയി. അള്ളാഹുവിന്റെ റസൂലെ, അതെനിക്കിഷ്ടമല്ല. എന്താണെന്ന് കറിയുമോ? ഫലാ തുഅദ്ദിബുഹുന്ന, അപ്പോൾ അവർക്ക് അദബ് പഠിപ്പിക്കാൻ ഈ വരുന്ന പെൺകുട്ടിക്ക് കഴിയില്ല. എന്റെ ഭാര്യക്ക്, ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ, എന്റെ ഭാര്യക്ക് എന്റെ പെങ്ങന്മാരെ, എന്റെ കുഞ്ഞു പെങ്ങന്മാരെ, എന്റെ കുഞ്ഞനിയത്തിമാരെ അദബ് പഠിപ്പിക്കാൻ കഴിയില്ല റസൂലെ. കാരണം അവർക്ക് ഏകദേശം സമപ്രായക്കാരാവും, അപ്പൊ കുറച്ച് പക്വതയുള്ള ആൾ വേണം. വലാ തഖൂമ അലൈഹിന്ന, അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും നടപ്പിലാക്കാനും അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഭാര്യക്ക് കഴിയാതെ പോകും. എന്റെ ഭാര്യയും ഒരു കന്യകയായ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു പെണ്ണാണെങ്കിൽ, ഫതസവ്വജ്തു സയ്യിബ, ഒരു മനുഷ്യന് കല്യാണം കഴിക്കുമ്പോ എന്തൊക്കെ മോഹങ്ങളുണ്ടാകും. ഒരു മനുഷ്യന് കല്യാണം കഴിക്കുമ്പോ, ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിക്കുമ്പോ, മദീനയിലെ ഒരു പ്രമുഖനായ സഹാബിവര്യനായ ഒരു ചെറുപ്പക്കാരൻ എന്ന ജാബിറിന് വിവാഹം കഴിക്കുമ്പോ എന്തൊക്കെ മോഹങ്ങൾ ഉണ്ടാകും. ആരാൻ കല്യാണം കഴിച്ചൊഴിവാക്കിയ ഒരു പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും മോഹിക്കുമോ? ഇപ്പൊ നമ്മളെ സമയത്ത് ആരുടെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരും തയ്യാറാവോ? ഓ, നേരത്തെ ഒരു കല്യാണം ഒഴിവാക്കിയാണെങ്കിൽ ഓക്കെ, എന്നാലും ആൾക്കാർ പറയും എന്താണ് അങ്ങനെ സയ്യിബ് വേണ്ട, എനിക്കൊരു കന്യകൻ എന്നെ മതിയെന്നാ. ഓ, ഒരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയേക്കാർ എന്നാലും. അതിത്ര മോശപ്പെട്ട കാര്യമൊന്നല്ല കേട്ടോ സയ്യിബിനെ കിട്ടുകയെന്ന് പറഞ്ഞത്, സഹാബി മാതൃ കാണിക്കുകയാണ്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ ബലി കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ താല്പര്യങ്ങളെ ഒഴിവാക്കി, എന്നിട്ട് കുഞ്ഞനിയത്തിമാരെ സംരക്ഷിക്കുവാൻ പക്വതയുള്ള, നേരത്തെ വിവാഹം കഴിച്ചൊഴിവാക്കിയ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു ഭാര്യയായിട്ട്. സ്വന്തം ആഗ്രഹങ്ങളെ കാമൻ ക്ഷമിപ്പിക്കലോ, അല്ലെങ്കിൽ 4 ആളുടെ മുന്നിൽ ഞാൻ ഒരു ബിക്രിനെ കെട്ടി എന്ന് പറയലോ അല്ല, മറിച്ച് സ്വന്തം പെങ്ങന്മാർക്ക് വേണ്ടി സ്വന്തം എല്ലാ ആഗ്രഹങ്ങളെയും അവൻ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയിട്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹു, ലിതഖൂമ അലൈഹിന്ന വതുഅദ്ദിബഹുന്ന, അവർക്ക് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ, എന്റെ കുഞ്ഞു പെങ്ങന്മാർക്ക് അവരുടെ അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ, മദീനയുടെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാന പുരസ്സരം ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ, നീ ചെയ്തത് വളരെ പുണ്യമായി എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് എന്താണെന്നറിയോ? നീ പറഞ്ഞു, ഫഖാല ബാറകല്ലാഹ്, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നിനക്ക് അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ. ആരാണ് ദുആ ചെയ്യുന്നത്? ആരാണ് ദുആ ചെയ്യുന്നത്? ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഒരിക്കലും തട്ടപ്പെടാത്ത ഒരാൾ ദുആ ചെയ്യുകയാണ് ജാബിർ എന്ന തന്റെ പ്രിയപ്പെട്ട അനുയായിക്ക് വേണ്ടി. ആരും പറഞ്ഞിട്ടല്ല, ആരെങ്കിലും അപ്പീല് നടത്തിക്കൊണ്ടല്ല, ആരെങ്കിലും ശുപാർശ ചെയ്തത് കൊണ്ടല്ല, ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടല്ല, മറിച്ച് എന്റെ സഹോദരിമാർക്ക് വേണ്ടി, എന്റെ സഹോദരിമാർക്കൊരു താങ്ങും തണലുമാകാൻ. വേറെ ഒരു ഹദീസിൽ കാണാം, ഖൈറൻ ഖൈറൻ, വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ സഹോദരിമാരെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു.
അവസാനം ജാബിർ റളിയല്ലാഹു അൻഹു മരണത്തിലേക്ക് നരണത്തിലേക്ക് പോകുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വലിയ പ്രശ്നങ്ങളായി. എന്ത് ചെയ്യും ഒരു മനുഷ്യന്? അതൊക്കെ അള്ളാഹു സംരക്ഷിക്കും. വലിയ സഹാബത്തിന് വലിയ തവക്കുലായിരുന്നു. കാരണം നമ്മൾ ജീവിക്കുന്ന സമയത്താണല്ലോ അള്ളാഹു നമ്മളെ നോക്കേൽപ്പിച്ചിട്ടുള്ളത് അല്ലേ. നമ്മളൊക്കെ ആലോചിക്കണം, എന്താ നമ്മളാണ് ഇവരൊക്കെ നോക്കണതാ, ഇവരൊന്നും നോക്കാൻ നമ്മളാരും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു അവർക്കൊക്കെ റിസ്ക് കൊടുക്കുക, അതിന് കാരണമാകുകയാണ് നമ്മളെ. നമ്മൾ ചെയ്യുന്നോ നോക്കും അള്ളാഹു, നമ്മളിലൂടെ അത് നടത്തും. നമ്മൾ പോയാൽ വേറെ ആളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാണ്, കാല മരിൽത്തു, പിന്നെ ഞാൻ രോഗിയായി. ഫഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ വന്നു, എന്നെ സന്ദർശിക്കുകയാണ്. ഫവജദനി ഖദ് ഉഗ്മി അലയ്യ, ഞാൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫഅതാ വമഅഹു അബൂബക്കർ വഹുമാ മാശിയാൻ, നടന്നുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു രണ്ടുപേരും, അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ, അവിടുത്തെ ഏറ്റവും പ്രിയങ്കരനായ സഹചാരി. ഫതവല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു. ഫസബ്ബ അലയ്യ മിൻ വളൂഇഹി, വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നബി എന്റെ മുഖത്തേക്ക്. ഫഅഫഖ്തു, അപ്പൊ ഞാൻ ബോധം തെളിഞ്ഞു. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ അഖ്ലി ഫീ മാലി, ഞാൻ എന്റെ മുതൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എന്റെ മുതൽ എന്ത് ചെയ്യണം? അല്ലെ കൈഫ അസ്നഉ ഫീ മാലി, ഞാൻ അന്ന് ചോദിച്ചെന്താ എനിക്ക് വലിയ ഓർമ്മയില്ല. ഞാൻ ചോദിച്ചു, ഫലം യുജിബിനി ശൈആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ പറഞ്ഞില്ല. നബിക്ക് പറയാമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞില്ല. കാരണം ഇത് ജാബിറാണ് റളിയല്ലാഹു അൻഹു, ഈ ജാബിറിനെ അല്ലാഹു ബഹുമാനിച്ചതാണ്. അല്ലാഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറയാതിരുന്നു, കാരണം ജിബ്രീൽ വരണം. സ്വന്തം തങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങളെ ബലി കൊടുത്ത ഒരു മഹാനായ സ്വഹാബി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ടാണ്. ഒരാൾക്ക് ഒരാളെ പേരിൽ ഖുർആൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടായത് നമുക്കൊക്കെ അറിയാം അല്ലേ. സൂറത്തു നൂറ് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ആയിഷ ബീവി ആലോചിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായത് കൊണ്ട് എനിക്കെന്തൊരു മെച്ചണ്ടായി. എന്താണ് ഗുരുതരമായ വ്യഭിചാരോപണം ഉന്നയിക്കപ്പെട്ടു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ കുറച്ചു കാലം അവരോട് മുണ്ടാതെ മാറിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആയത്തുകൾ നിരന്തരമായി ഇറങ്ങി. ആയിഷ ബീവിയുടെ മഹത്വം വിശദീകരിച്ച്, നിരപരാധിത്വം വിശദീകരിച്ച്, ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എന്തൊക്കെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന്. അപ്പെന്താ ആലോചിക്ക, ആയിഷ ബീവി ആരോപണം നന്നായിരുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ ഹൈറാന്നാ. അങ്ങനെ ചിന്തിക്കാൻ പറ്റും നമുക്ക്? പ്രയാസങ്ങൾ വന്നാൽ, ആരോപണങ്ങൾ വന്നാൽ, തിരിച്ചടികൾ വന്നാൽ, അപകടങ്ങൾ വന്നാൽ നമ്മൾ ആലോചിക്കും എന്ത് ഇതൊക്കെ നമുക്ക് ഷർറായി, ബുദ്ധിമുട്ടായി, പ്രയാസായി. ലൈസ അബ്ദഅ മിമ്മാ കാന എന്ന് ഇമാം റസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹയാഉലുമുദ്ദീനിൽ പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ വരുന്നതൊക്കെ ഹൈറാണ്, ഒക്കെ ഹൈറാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു ജീവിതത്തിൽ കുറെ പ്രയാസങ്ങൾ കൊടുക്കും. ഇതൊന്നും പ്രയാസമല്ല, ഹൈറാണ്. ആ ഹൈറിനെ അള്ളാഹു ബഹുമാനിക്കുകയാണ്. എങ്ങനെ? ആയത്തിറങ്ങി പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്നറിയുമോ? സൂറത്തുൻ നിസാഇലെ 176-ാമത്തെ ആയത്ത് ഒരു വലിയ ആയത്താണ്, വലിയ ഒരു ആയത്ത്. ആ ആയത്ത് തുടങ്ങുന്നത് യസ്തഫ്തൂനക, നബിയെ നിങ്ങളോട് ഒരാൾ ഒരു സംശയം ചോദിക്കുന്നു, നബിയെ ഫത്വ ചോദിക്കുന്നു, നബിയെ ആരാണാ ഒരാൾ സ്വന്തം സഹോദരിമാർക്ക് വേണ്ടി താല്പര്യങ്ങളെ ബലി കൊടുത്തയാൾ, അതിന് അല്ലാഹു നൽകുന്ന ബഹുമാനം. യസ്തഫ്തൂനക, പേര് പറഞ്ഞിട്ടില്ല. ചില സമയത്ത് പേര് പറയാതിരിക്കലാണ് മഹത്വം, ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരാണ് പറയപ്പെട്ടത്. അതാരാണ്?
ആരാ? സയ്യിദ് റളിയല്ലാഹു അൻഹു. വേറെ ആരുടെയും പേര് ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉമർ ബിൻ ഖത്താബിന്റെ പേര് പറയപ്പെട്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവരെ കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞു. പേര് പറയാതിരിക്കലും ഒരു മഹത്വമാണ്. നമ്മളങ്ങനെ ജീവിതത്തിൽ കാണാറില്ലേ അല്ലേ? ഇപ്പോ പണക്കാട്ട തങ്ങളെ കുറിച്ചിട്ട് ഒരാള് പേരിട്ട് പറഞ്ഞു നിൽക്കുക, അതൊരു അദബ് കേടല്ലേ? അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ പറയും? വെറും പേര് മാത്രം പറയാം. ഞാനത് പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ അല്ലെ ഒരാൾ പറയണ്ട, ഇന്ന ആള് വന്നു, ഇപ്പൊ നമ്മള് ഹാരിസ് ഇവിടെ വന്നു എന്ന് പറയുന്ന പോലെ അവളുടെ പേര് മാത്രം പറയാം. പേര് പറയാതിരിക്കുക. ഒരാൾ ബഹുമാന പുരസ്സരം ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞെന്താ? അവർ രണ്ടുപേരും ഒരു ഗുഹയിലാകുന്ന ആ സന്ദർഭം അതുപോലെ പേര് പറയാതെ ബഹുമാനിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു. യസ്തഫ്തൂനക നബിയെ, നിങ്ങളോട് ആ ഒരാൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുൽ നബിയെ, നിങ്ങൾ പറയുക. അല്ലാഹു യുഫ്തീകും ഫിൽ കലാല, അല്ലാഹു നിങ്ങളുടെ സഹോദരിമാർക്ക്, അല്ലാഹു നിങ്ങളുടെ സഹോദരിമാരുടെ കാര്യത്തിൽ എങ്ങനെ അവർ സമ്പത്ത് വീതിക്കണം എന്നതിനെ കുറിച്ച് അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. അപ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ ഖിയാമത്തിന്റെ അവസാനത്തെ ദിവസം വരെയുള്ള ഒരു നിയമം, ആ നിയമം ഇറക്കപ്പെടാൻ കാരണക്കാരനായി അല്ലാഹു തെരഞ്ഞെടുത്തു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ. ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു വലിയ മഹത്വം കൊടുത്തു. സ്വർഗത്തിന്റെ കാര്യം പറയാനില്ലേ പിന്നെ? കാരണം എന്താ? മൂന്ന് സഹോദരിമാർ, രണ്ട് സഹോദരിമാരെ സംരക്ഷിച്ച തന്നെ എന്താ അല്ലാഹു വാഗ്ദാനം കൊടുത്തത്? റസൂലേ, കഹാതൈനി, എന്റെ ഈ കാണുന്ന മുസബ്ബിബത്തും മുസ്തയും, എന്റെ ഈ മധ്യത്തിലെ വിരലും ചൂണ്ടാണി വിരലും എങ്ങനെ കൂടി നിൽക്കുന്നു അതുപോലെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ എത്ര ഇങ്ങനെയൊക്കെ പറയാം. അവിടെ ഒമ്പത് സഹോദരിമാരാണ് ആര് സംരക്ഷിക്കുന്നത്? ഈ ഒമ്പതെണ്ണത്തിൽ ഉമ്മയൊത്ത സഹോദരി ഉണ്ടായിരുന്നത് കലാലത്ത് എന്ന് പറഞ്ഞ ഉമ്മത്തെ സഹോദര. ഉമ്മത്തെ സഹോദരി എന്ന് പറഞ്ഞാൽ ആവിനെ മറ്റൊരാൾ സ്വന്തം പിതാവല്ലാതെ വേറൊരാൾ കല്യാണം കഴിച്ചു. ആ സഹോദരിയാണ് ആര്? ഉമ്മത്തെ സഹോദരി. ഉമ്മ ഒരാളാണ്, ഉമ്മ ഒരാളാണ്, ബാപ്പ രണ്ടെണ്ണാണ്, അവളുടെയും നമ്മുടെ. അങ്ങനെയുള്ള സഹോദരി എപ്പോഴും അവർക്കും ഇസ്ലാമിൽ എന്തുണ്ട് എന്നാ പറഞ്ഞത്? അവർക്ക് മീറാഥിൽ അവകാശമുണ്ട്. മാത്രല്ല, അത് വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഹദീ പറയപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഒന്ന് രണ്ട് ചെറു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി. മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രവാചകന്റെ സഹോദര, അത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ, റസൂലുള്ള സ്വന്തം സഹോദരിമാരുടെ എങ്ങനെയൊക്കെ ജീവിച്ചെന്നുള്ളത്, റസൂൽ എന്താണ് പറഞ്ഞതിനെ കുറിച്ച് എന്നൊക്കെയുള്ളതൊക്കെ വലിയ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി അമുസ്ലിമായിരുന്നു, അമുസ്ലിമായിരുന്നു. അവരുടെ പേര് ഷൈമാ ബിൻതുൽ ഹാരിസ്. ഷൈമാ ബിൻതുൽ ഹാരിസ്. ഒരു യുദ്ധം നടക്കുകയാണ്, യുദ്ധം നടന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഹുനൈൻ യുദ്ധമാണ്. ത്വായിഫിലെ മാലിക് ബിൻ ഔഫിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള സൈന്യം വന്ന് യുദ്ധം നടന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകൾ, ആ ആളുകളെ സഹാബികൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടിയിട്ട് മാറ്റി നിർത്തിയിട്ട് കൊണ്ടുവരാനിരിക്കുമ്പോൾ ഒരു പെണ്ണെഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനഉഖുത്തു സാഹിബിക്കും, അനഉഖുത്തു സാഹിബിക്കും, ഞാൻ നിങ്ങളുടെ സാഹിബി, നിങ്ങളാളെ സഹോദരിയാണ് ഞാൻ എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ ആള് നടന്നവിടെ ആരാ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളെ നബിന്റെ സഹോദരി എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ സഹാബാക്കൾ വിചാരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഈ കാരണം അവർ വിശ്വസിച്ചില്ല. ഫലം യുസദ്ദിഖൂ, അവർ വിശ്വസിച്ചില്ല. അവരെന്താ ചെയ്തത്? ഈ സംഭവം മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായത്തു വൻ നിഹായയിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവരെന്താ ചെയ്തത് എന്നറിയുമോ? فقالت للمسلمين تعلمون والله اني لا اخت صاحبكم من الرضاع. ഞാൻ മുലകുടി ബന്ധത്തിൽ നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരിയാണ്. ആ മുസ്ലിമാണ് അവർ. ഫ
ഫലം യുസദ്ദിഖൂഹു സഹാബത്ത് ഫലം യുസദ്ദിഖൂഹ, അവരത് സത്യം അത് വിശ്വസിച്ചില്ല, അവർ വിശ്വസിച്ചില്ല. ഹത്ത എന്താ അവർ കാട്ടിയത്? അവർ ഈ സ്ത്രീയെയും കൊണ്ട് പ്രവാചക സന്നിധിയിൽ വന്നു. അതൗബിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഫഹദ്ദസനി യസീദ് യസീദ് എന്നവർ എന്നോട് പറഞ്ഞ സംഭവമാണിത്. നബിയുടെ അടുക്കൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവൾ ആവർത്തിച്ചു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ ഉഖ്തിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. അവരുടെ മുല കുടിച്ചയാളാണ് ആര്, ഇതുപോലെ മുലടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാക്കിയിരുന്ന വേറൊരു കുട്ടിയായിരുന്നു ആര്, ഷൈമ എന്ന് പറയുന്ന ബിൻതുൽ ഹാരിസ്, ഹാരിസിന്റെ മകൾ ഷൈമ. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വദമാ അലാമത്തു ദാലിക, അന്റെ അടുത്ത് എന്താ തെളിവുള്ളത്? അതിന് എന്ത് തെളിവാ നിനക്കുള്ളത്? കാലത്ത് അവൾ പറഞ്ഞു, അല്ലതുൻ അളൽതനീഹാ ഫീ ളഹരി, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുഞ്ഞുമോനായിരിക്കുമ്പോ ഒരിക്കൽ നമ്മൾ തമ്മിൽ തല്ലുകൂടിയപ്പോ നീ എന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് എന്റെ പുറത്ത് കടിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെ എന്റെ പുറത്ത് ആ കടിയുടെ പാട് ഇപ്പോഴും ഉണ്ട്. അപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമായി, അല്ലാന്റെ റസൂല് ഫഅറഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അലാമ, നബിയ അടയാളം തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞപ്പോൾ അല്ലാന്റെ റസൂലിന്റെ മുഖം പ്രസന്നവദനനായി. ഇത് യുദ്ധമാണ്, യുദ്ധം കഴിഞ്ഞ് പിടിക്കപ്പെട്ട അസീർ എന്ന് പറഞ്ഞാൽ ഒരു അടിമപ്പെണ്ണായിട്ട് വേണമെങ്കിൽ ഇസ്ലാമിൽപ്പെട്ട ആർക്കെങ്കിലും വിരിച്ചു കൊടുക്കാൻ അല്ലാന്റെ റസൂലിന് അധികാരമുള്ള ഒരു പെണ്ണ്, അടിമയായിട്ട് മാറ്റപ്പെടാൻ അധികാരമുള്ള ഒരു സ്ത്രീ അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ മുല, നിങ്ങളുടെ മാതാവിൽ നിങ്ങൾക്ക് മുല തന്ന ഹലീമ റളിയല്ലാഹു അൻഹയുടെ മുല ഞാനും കുടിച്ചിട്ടുണ്ട്. അതിന് തെളിവിതാ, കുഞ്ഞുമോനായിരിക്കുമ്പോ എന്നെ കടിച്ചത് ഓർമ്മയില്ലേ? ആ അടയാളമുണ്ട് ഇവിടെ. റസൂലുള്ളാഹ് ബോധ്യപ്പെട്ടു. അല്ലാന്റെ റസൂല് ഉടൻ തന്നെ റസൂലിന്റെ ഭാവം മാറി, റസൂലിന്റെ ശരീരത്തിന്റെ ഭാഷ മാറി. റസൂലുള്ള തന്റെ ഇരിദാ എടുത്തു. എന്നിട്ട് പ്രവാചക തിരുമേനി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന തന്റെ മേൽമുണ്ടെടുത്തിട്ട് വിരിച്ചു. വിരിച്ചിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞു, ഷൈമ എന്ന സഹോദരി നീ ഇരിക്കണം, ഇരിക്കണം. വഹയ്യറഹ, അല്ലാന്റെ റസൂല് ബഹുമാനിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അവസാനം പുണ്യനബി കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവസാനം അല്ലാന്റെ റസൂല് പറയാണ്, ഇൻഹബബ്തി, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ അടുക്കൽ നിൽക്കാം, നിനക്ക് താമസിക്കാം, ജീവിക്കാം, എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കി തരാം. ബഹുമാനത്തോടുകൂടി മുഹബ്ബത്തൻ മുഖറമത്തൻ, വളരെ ഇഷ്ടത്തോടെ ഞാൻ പരിപാലിക്കാം, വളരെ ബഹുമാനത്തോടുകൂടി എന്റെ കൂടെ ജീവിക്കാം, നിന്റെ ഇഷ്ടമാണ് ഷൈമ. പിന്നെ റസൂലുള്ള പറഞ്ഞു, വൈൻ ഹബബ്തി, നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അനൗമത്യഉക വതർജഇ ഇലാ ഖൗമിക ഫഅൽതി, വേണമെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം, എന്നിട്ട് നിന്റെ സമൂഹത്തിന്റെ കൂടെ ചേരാം. എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ നൽകാം, നിനക്ക് പോകാനുള്ള യാത്രാ വാഹനം നൽകാം, നിനക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കി തരാം. അല്ലാന്റെ റസൂൽ ഇത് പറയുമ്പോ ആരും സംശയിക്കണ്ട, ഇത് സ്വന്തം പെങ്ങളായതുകൊണ്ട് പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കുകയാണെന്ന്. അല്ലാന്റെ റസൂല് മറ്റെല്ലാ സ്ത്രീകളെയും പിടിച്ചു വെച്ചവരെ വിട്ടുകൊടുക്കാൻ എന്താണോ അവർക്ക് മാനദണ്ഡമാക്കുന്നത്, ആ മാനദണ്ഡം അല്ലാന്റെ റസൂലും ഇവർക്കും ബാധകമാക്കും. പക്ഷേ ആര് കൊടുക്കും അത്? ആര് കൊടുക്കും അത്? സ്വന്തം സഹോദരനല്ല കൊടുക്കേണ്ടത്? ഷൈമയുടെ സഹോദരൻ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാ, ലോകത്തിന്റെ അനുഗ്രഹമായ ഈ പുണ്യനബി തന്നെ കൊടുക്കും എന്നിട്ട് പറഞ്ഞേക്കും. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നി ഉമത്യൗക, നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ നൽകാം. അപ്പൊ അവര് പറഞ്ഞു, അവരന്നതങ്ങനെ പറഞ്ഞു, കാരണം അപ്പോഴത്തെ അവരുടെ ആഗ്രഹതായിരുന്നു. അവര് പറഞ്ഞു, ഖാലത് ബൽ തുമത്യഉനി വതറുദ്ദനി ഇലാ ഖൗമി, ഞാൻ തിരിച്ചു പോകാം എന്റെ സമൂഹത്തിലേക്ക്. فمتعها رسول الله صلى الله عليه وسلم وردها الى قومها, رسول എല്ലാ സൗദര്യവും ചെയ്തു കൊടുത്തു, എന്നിട്ട് അവരെ അവരുടെ കൗമിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു. തീർന്നില്ല, പോണ സമയത്ത് അല്ലാന്റെ റസൂൽ അഅതാഹ ഗുലാമ, ഒരു അടിമയായിട്ടൊരു ഒരു ഗുലാമിനെ, ഒരു അടിമച്ചക്കനെയും അല്ലാഹുവിന്റെ റസൂൽ കൂടെ പറഞ്ഞയക്കാണ്. യുഖാലു ലഹു മക്ഹൂൽ എന്ന് പേരായ ഒരു അടിമച്ചെറുക്കനെ, വജാരിയ ഒരു അടിമ പെണ്ണിനെയും കൊടുത്തുവിട്ടു.
ഒരടിമ ചെറുക്കനെ ഒരടിമ പെണ്ണിനെ, എന്നിട്ട് അവർ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർക്ക് സേവനം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരി അല്ലാഹുവിന്റെ റസൂൽ അത്യധികം ബഹുമാനിച്ചു, ആദരിച്ചു, വലിയ മാന്യത കൽപ്പിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞയച്ചു വന്ന സഹാബത്ത്. ഇതാണ് പുണ്യനബിയുടെ, ഇതാരാണ്? റളാഅത്തിലുള്ള സഹോദരൻ. എന്താ റളാഅത്ത് എന്ന് പറഞ്ഞാൽ? മുലകുടി ബന്ധം. ഇന്നിപ്പോ നമ്മളതൊരു പേരിനുള്ളൊരു ബന്ധമാണ് നമുക്കൊക്കെ. ഒരു മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരിയോട് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പ്രവർത്തിച്ചെങ്കിൽ, സ്വന്തം വാപ്പിമ്മയൊത്ത ഒരു സഹോദരി, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാക്കുണ്ടായ സഹോദരി, അല്ലെങ്കിൽ സ്വന്തം ബാപ്പത്ത സഹോദരി, ഇവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതന്തമ്പരോ ചോരള്ള മുതലും കൂടി ഇങ്ങോട്ട് അടിച്ചു മാറ്റണ ഈ കാലത്ത് ഈ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഞാൻ ഒന്ന് രണ്ട് സംഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ കുറച്ച് പരിപാടികളൂടെയൊക്കെ നടക്കാണ്ട് നമ്മളെ സത്യധാരൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിലേ അവസാനം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആവും. അപ്പം അതുകൊണ്ട് അതൊക്കെ നമുക്കിത് ഇത് കുറച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹോദര്യത്തെ, സഹോദരിയെ സ്നേഹിക്കുന്നതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച മറ്റൊരു സംഭവമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയാം ഉഹദ് യുദ്ധം നടക്കുകയാണ്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പ്രമുഖനായ പ്രവാചകന്റെ ഒരു മൂത്താപ്പുണ്ടായിരുന്നു. ആരായിരുന്നു അറിയോ? റസൂലുള്ളാഹിന്റെ ഒരു മൂത്താപ്പ കൊല്ലപ്പെട്ടിരിക്കണ ഉഹദ് യുദ്ധത്തിൽ. ആരാണ്? നിങ്ങൾ ആരും പറയണില്ല. റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ ഒരു ജ്യേഷ്ഠൻ ഹംസ റളിയല്ലാഹു അൻഹു. എടാപ്പാന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടേ ആ കൺഫ്യൂഷൻ ആയിക്കട്ടെ. ജ്യേഷ്ഠനായിരുന്നു അബ്ദുള്ള എന്നവരുടെ കേട്ടോ. അപ്പൊ ഹംസ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരം കരള് കുത്തിപ്പിളർന്ന് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിരുന്നതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അലാ ഹംസത ഫവഖഫ അലൈഹി ഫറാഹു ഖദ് മുസ്തില ബി ഫഖാല ലൗലാ അൻ അജിദ സഫിയത ഫീ നഫ്സിഹാ ലതറക്തുഹു ഹത്താ തഅകുലഹുൽ ആഫിയ. എന്താ പ്രശ്നം? എന്താണ്? ഓക്കെ. അപ്പോ സഫിയ എന്ന ഒരു സഹോദരിയാണ് ആരുടെ? റസൂലുള്ളാഹിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാല് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ആര്? സഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലൗലാ അൻ തജിദ സഫിയ, സഫിയ എന്നവർക്ക് വിഷമമാകുമായിരുന്നില്ലെങ്കിൽ, ഫീ നഫ്സിഹ അവരുടെ ശരീരത്തിൽ ഒരു വിഷമമാകുമായിരുന്നില്ലെങ്കിൽ, ലതറക്തുഹു ഞാൻ ഈ ഈ ശരീരം ഇങ്ങനെ തന്നെ ഇവിടെ ഉപേക്ഷിക്കുമായിരുന്നു. അത് സത്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ അന്ന് അറബികൾക്കിടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു, യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ധീരന്മാരുടെ ശരീരം എന്ത് ചെയ്യും? വന്യമൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടി വിട്ടെടുത്തു പോകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. റസൂൽ എന്താ പറയാൻ കാരണം? ആ സംഭവം ഓർമ്മിച്ചുകൊണ്ട് റസൂൽ പറയാണ് ഹത്താ തഅകുലഹുൽ ആഫിയ ഹത്താ യുഹ്ശറ ഫീ മിൻ ബുതൂനിഹ. എന്നിട്ട് അല്ലാഹു അവസാന ആഖിറത്തിൽ വരുന്ന സമയത്ത് ഈ വന്യമൃഗങ്ങൾക്കിടയിൽ നിന്ന് ഹംസ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. വന്യമൃഗങ്ങളൊക്കെ തിന്നുപോയാൽ പിന്നെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ ഇങ്ങനെ മഹ്ശറയിൽ വീണ്ടും പുനർജനിച്ചു വരുമ്പോ ഓരോ സിംഹത്തിന്റെയും വന്യ മൃഗങ്ങളുടെ അതൊരു ധീരതയുടെ പര്യായമായിട്ട് ഉപമിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞതാണ്. പക്ഷെ അവിടെ പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണത്? ലൗലാ തജിദ സഫിയതു ഫീ നഫ്സിഹ എന്ന് പറഞ്ഞാൽ സഫിയ ബീവിക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. ആരെ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ റസൂലുള്ള പറഞ്ഞത് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു സംഭവം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വേറെ ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നമുക്കൊരു മാതൃകയാണിത്. ഇബ്നായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു.
അദ്ദേഹം ഒരു സ്വപ്നം കാണാണ് രാത്രി. ആ സ്വപ്നത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഒന്ന്, അദ്ദേഹം നരകം സ്വപ്നം കണ്ടു എന്നാണ്. നരകത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെന്നാണ്. വേറെ ഒരു സംഭവം പറഞ്ഞത്, ഒരു 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 പിന്നെ ഒരു പാത്രം അദ്ദേഹം കാണുകയാണ്. ആ പാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടണില്ല സ്വർഗത്തില്. അപ്പൊ ഇങ്ങനൊക്കെ അദ്ദേഹത്തിന് വിഷമുണ്ടാക്കിയ ഒരു സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം അതെന്താണ്, ആകെ വിഷമായപ്പോൾ അദ്ദേഹം നേരെ ഓടിച്ചെന്നു. ചെന്ന് ആരുടെ അടുക്കലേക്കാണ്? ഹഫ്സ റളിയല്ലാഹു അൻഹ. ആരാണ് ഹഫ്സ? ഹഫ്സ ആരാണ്? ഹഫ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഹഫ്സയുടെ പിതാവ് ആരാണ്? ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആരായിരിക്കും ഹഫ്സ? മകളോ? ആ, കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയാണ് മുത്തലഖ, നമ്മൾ ഇബ്നു ഉമർ എന്ന് പറയാം. മുത്തബിഉസ് സുന്ന എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു വിഷമം വന്നപ്പോ നേരെ ഓടുക്കാൻ ഓടുന്നത്. കല്യാണം കഴിച്ചിട്ടുണ്ടാകും, പെണ്ണുങ്ങൾ ഉണ്ടാകും, മക്കളുണ്ടാകും, പക്ഷെ ഓടുന്നത് സഹോദരിയുടെ അടുക്കലേക്കാണ്. ഇതായിരുന്നു സഹാബത്തിന്റെ ശീലം. നമുക്കൊരു വിഷമുണ്ടായി, നമ്മൾ ഓടിപ്പെന്ന് പാഞ്ഞു ഇപ്പൊ ചെല്ലോ? എനിക്കറിയില്ല, പങ്കമാരോടൊന്നും മുണ്ടണ്ടെന്ന് അറിയും, ചിലതെന്തോ പെണ്ണുങ്ങളോട് പറയിച്ച് പറയണ്ട ഓളോട് എന്നറിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സംസ്കാരമാണ് വളർത്തിയെടുത്തത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നുകൊണ്ട് ഹഫ്സയോട് പറഞ്ഞു. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പരാതി പറഞ്ഞു, എനിക്ക് വിഷമുണ്ട്, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് എന്താ ചെയ്യ? സ്വന്തം സഹോദരനായ ആങ്ങളയുടെ വിഷമം കേട്ടപ്പോ ഹഫ്സ റളിയല്ലാഹു അൻഹക്ക് സഹിച്ചില്ല. അവർ നേരെ ഓടി, ഇലാ ഹദറത്തി റസൂലില്ലാ. ഓടിച്ചെല്ലാൻ അന്നൊരു അത്താണിയുണ്ട്, അന്നൊരു ആരംഭമുണ്ട്, അന്നൊരു അഭയമുണ്ട്. അവിടെ ചെന്നുകൊണ്ട് അവർ പരാതി പറഞ്ഞു, എന്റെ സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട ആങ്ങളക്കൊരു വിഷമം വന്നിരിക്കുന്നു, സ്വപ്നം കണ്ടിരിക്കുന്നു, മോശപ്പെട്ട സ്വപ്നമാണ്, വിഷമമുണ്ട് റസൂലെ, എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, എല്ലാം കേട്ടപ്പോൾ പിന്നെ അബ്ദുല്ലാഹ് റജുലൻ സ്വാലിഹുൻ ലൗ കാന യഖൂമുൽ ലൈല. റസൂൽ അതിനെ നേരിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല, എത്ര പറഞ്ഞുള്ളൂ, ഇന്നാ അബ്ദുല്ലാഹി റജുലൻ സ്വാലിഹുൻ. അബ്ദുല്ല നല്ല മനുഷ്യനാണ് ട്ടോ, അബ്ദുല്ല സ്വാലിഹായ മനുഷ്യനാണ്. വേറെ ഒരു ഹദീസിൽ കാണാം, ഇന്നാ അഹാക തീർച്ചയായും നിന്റെ സഹോദരൻ റജുലൻ സ്വാലിഹുൻ നല്ല പുണ്യമുള്ള മനുഷ്യനാണ്. ലൗ യഖൂ ലൗ കാന യഖൂമുൽ ലൈല ലൗ കാന യഖൂമുൽ ലൈല, രാത്രി അദ്ദേഹം നിന്ന് നിസ്കരിച്ചിരുന്നുവെങ്കിൽ. അപ്പോ ദുസ്വപ്നം കാണുന്ന ആളുകാർക്ക് അത് പരിഹരിക്കാനുള്ള ഒരു നല്ല വഴി എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇത് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. റസൂലുള്ള ഇത് പറഞ്ഞത് കേൾക്കേണ്ട താമസം. മഹാനായ ഉബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന അഹാക റജുലൻ സാലിഹുൻ എന്ന് എന്റെ റസൂല് എന്നെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ലൗ കാന യഖൂമുൽ ലൈല എന്ന് കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് എന്ന് എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് കേട്ടപ്പോ ഞാൻ അന്ന് തീരുമാനിച്ചു. പിന്നെ അവിടുന്ന് അങ്ങട്ട് ഒരു ദിവസം പോലും പിന്നീട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, തഹജ്ജുദ് നിസ്കരിക്കാതെ പിന്നീട് ഒരു ജീവിതത്തിൽ ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ സംഭവം വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്, ഫകാന അബ്ദുല്ലാഹി ലാ യനാമു ബഅദു മിനൽ ലൈലി ഇല്ലാ ഖലീല, നിസ്കരിക്കുക മാത്രമല്ല രാത്രിയിൽ നിന്ന് തുച്ഛം സമയം മാത്രമാണ് പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പൊന്നോമന പുത്രൻ പിന്നീട് ഉറങ്ങിയിട്ടുള്ളത്, ബാക്കി ഫുൾ നിസ്കാരം തന്നെ. അങ്ങനെ നിസ്കരിച്ചു. അപ്പൊ റജുലൻ സ്വാലിഹായി, മുത്തബിഉ സുന്നയായി, ലോകം അറിയപ്പെട്ട മഹാപണ്ഡിതനായി, വലിയ സൂഫിയായി, വലിയ ആത്മജ്ഞാനിയായി എന്ന് മാത്രമല്ല, ഒരു വേള ഇസ്ലാമിക ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെടാൻ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഉമറെ നിങ്ങൾ ഇതാ കുത്തേറ്റിരിക്കുന്നു റളിയല്ലാഹു അൻഹു, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് ശേഷം ആരെയാണ് ഭരണാധികാരിയാക്കേണ്ടത് എന്നത് ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമായി പോകണ്ട, നിങ്ങളുടെ മകൻ എല്ലാം കൊണ്ട് മുറുകനാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ നിങ്ങൾ ഖലീഫയായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്പോയിന്റ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, വേണ്ട,
എന്റെ കുടുംബത്തിൽ നിന്ന്, ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ഇത് ഖൈറാണെങ്കിൽ അത് ഒരാൾക്ക് മതി, ആ ഖൈർ എനിക്ക് കിട്ടി, ഇത് ഷർറാണെങ്കിൽ ഞാൻ മാത്രം സഹിച്ചാൽ മതി, എന്റെ കുടുംബത്തിൽ മറ്റാർക്കും അത് വേണ്ട, മക്കൾക്ക് വേണ്ടി സീറ്റൊപ്പിക്കാൻ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ കയ്യിൽ അധികാരം കൊണ്ടുവച്ചപ്പോൾ പിതാവ് പറഞ്ഞത് ഇതാണ്. തീർന്നില്ല, തനിക്ക് ശേഷം ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി, ആ കമ്മിറ്റിയിൽ ഒരംഗമായിട്ട് ഇബ്നു ഉമറിനെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കമ്മിറ്റിയിൽ നിന്നൊരാളാകട്ടെ നിങ്ങളുടെ ഖലീഫ, പക്ഷേ അതെന്റെ മകനാകാൻ പാടില്ല, ചർച്ചയിൽ അവൻ പങ്കെടുക്കാം, അവന് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഈ മഹാനായ പുത്രന് വഴി നടത്താൻ സഹോദരി വലിയ സേവനം ചെയ്തു. അപ്പോ സഹോദരിയുടെ പ്രാർത്ഥന, സഹോദരിയുടെ സഹായങ്ങൾ, അതൊക്കെ നമുക്ക് വലിയ നന്മകൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഇത് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഭാര്യ വരും, മക്കൾ വരും, പേരക്കുട്ടികൾ വരും, കൂട്ടുകാർ വരും, സഹോദരൻ എല്ലാവരും വരും. പക്ഷേ മാതാവും പിതാവും കഴിഞ്ഞാൽ സഹോദരിയെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ പരിഗണിച്ചുകൊണ്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അത് സ്വർഗത്തിലേക്കുള്ള ഒരു പാലം കെട്ടലാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് കേട്ടത് അതുപോലെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴികളൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് പരിപാടികൾ നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടേ നിങ്ങളൊക്കെ പോകാവൂ. എനിക്ക് ഒറ്റ കാര്യം കൊണ്ട് പറയാനുള്ളൂ, നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് സത്യദാനന്റെ ലേബലിലാണ്. ഇതിങ്ങനെ കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളിലെ ബഹുമാനപ്പെട്ട ഐദർലി ഉസ്താദ് ഇവിടെ ഉണ്ട്, ഉദവി, അതുപോലെ അൻവറുള്ള ഉസ്താദ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ അവരുടേതായ ഒരുപാട് കാര്യങ്ങളുള്ളവരാണ്. പലപ്പോഴും സ്വന്തം ശമ്പളം എടുത്തിട്ട് സത്യദാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് കാര്യമുള്ളത്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ അത് വളരെ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. അധികമൊന്നും വേണ്ടല്ലോ, ഒരാൾ 50 ദിർഹംസാണല്ലേ ഒരു കൊല്ലത്തേക്ക് എടുത്താൽ തന്നെ, ഇത് ഒരു കൊല്ലം 50 ദിർഹംസ് കൊടുത്താൽ നമുക്ക് ഇതുപോലത്തെ സദസ്സുകളൊക്കെ UAE യഥേഷ്ടം നടത്താൻ പറ്റും. അതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക. നിങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു 4 ആളോ 5 ആളുകൾ ഉണ്ടാക്കിയാൽ എത്രയോ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അള്ളാഹുവിനെ വിചാരിച്ച് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു പോകണമെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. SKSF എന്ന പേരിലൊന്നും നമ്മൾക്ക് പരിപാടിത്താൻ പറ്റില്ല. ഇതൊക്കെ നടത്തുന്നത് ഗൾഫ് സത്യധാരയുടെ പേരിലാണ്. നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടത്തുന്നതൊക്കെ ഗൾഫ് സത്യധാരയുടെ പേരിലാണ്. ആ സത്യധാര നിന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവസാനിച്ചു നടത്തണം. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോ ഒരുമിച്ച് കൂടുന്നത്, ദുആ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നു, ദീനീ പ്രവർത്തനങ്ങൾ, എത്ര ദുആകൾ നമ്മൾ നടത്തുന്നു, നമ്മുടെ എത്ര പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് നമ്മുടെ മഹത്തായ സമസ്തയും അതിൻ്റെ പോഷക സംഘടനകളും അതിൻ്റെ പത്രങ്ങളും അതിൻ്റെ മാഗസിനുകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരുപാട് ത്യാഗം ചെയ്തിട്ട് അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇത് അവരുടെ ഒരു പ്രശ്നമാക്കിയെടുക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി അവർ ചെയ്യുകയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക. എൻ്റെ കീഴിൽ ഒരു 4-5 ആളുകളെ ഞാൻ ഒപ്പിച്ചു കൊടുക്കും എന്ന് തീരുമാനിച്ചാൽ വളരെ സീസി ആയിട്ട് തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ സത്യധാരക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും തീർത്ത് നമുക്ക് ദീനീ ദാവത്തുമായിട്ട് ഏറെക്കാലം മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.